three, stretch up tall, five, six, seven, eight. Now swing an imaginary jump rope. Arms swing forward, five, six, seven, eight. And again, swing the rope, two, three, four, five, six, seven, eight. Now swing it back, two, three, get those heels up, five, six, seven, eight again. Let me hear you. Woo! Five, six, seven, eight. Now jog in place in class. Kick those heels back. Six, seven, eight again. Yeah, I'll do it. Keep breathing. Five, six, seven, eight. Now swing your legs to the side. Straight legs, side to side. Turn them out. Six, എന്നെ പറഞ്ഞാ മതി. ഒരു ടൺ പഞ്ചാരം കൂടി ഇടാൻ എന്ത് നല്ല മധുര. ഇതും ചെയ്ത് അയ്യോ ചേട്ടൻ മോളാണെന്ന് ഒന്ന് ചെല്ല്, അല്ലെങ്കിൽ അവൾ ബെഡൊക്കെ വൃത്തിയാടാക്കും. അയ്യോ മോള് കരയുമ്പോഴെങ്കിലും നിനക്ക് ഈ പണ്ടാവും നിർത്തിക്കൂടെ എന്റെ സ്ത്രീക്കുട്ടി. എന്നും ഞാനല്ലേ മോളെ മൂത്ര ഒഴിപ്പിക്കുന്നേ, ഇന്ന് രാജേട്ടനൊന്ന് ഒഴിപ്പിക്കേ. കൂടുതലായിട്ട് കറക്കാതെ കൈ ഊരിപ്പോവും. മോള് കരയല്ലേ, മോള് കരയല്ലേ, മോള് കരയല്ലേ. അയ്യോ എന്റെ പൊന്ന് സ്ത്രീക്കുട്ടി, നീ കൂടുമാ നോക്കാൻ പറഞ്ഞിട്ട് നോക്കാം നോക്കാം. ഇത് വാർത്തകളേ ഉള്ളൂ. മോള് ഇവിടെ അച്ഛൻ്റെ അടുത്തിരുന്നു കേട്ടോ. ചേട്ടാ മോളെ ഒന്ന് നോക്കണേ, ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. അല്ല പിന്നെ പാത്തു പതിങ്ങി പമ്മി നടക്കും കുഞ്ഞിക്കുഴിമടിയൻ, ആമച്ചേട്ടൻ ഓട്ടക്കാരൻ മുയലും കൂട്ടുകാർ. ഒരു നാളവർ രണ്ടുപേരും പന്തയം വച്ചു, ഓട്ടപ്പന്തയം വച്ചു. അച്ഛനിപ്പ വന്നേക്കാം. അങ്ങനെ ഉപ്പിന്ന് ചത്തോടി നമുക്ക് ഇന്നൊന്നു പോകേണ്ടേ. ആ കവിതയും പാടിയിരുന്നു, ഇന്ന് ബാംഗ്ലൂർ നേരത്തെ പോണെന്ന് പറഞ്ഞതല്ലേ. നീ ഹീറ്റ് ഓൺ ചെയ്തോ? ആ എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട്. സാർ ഒന്ന് പോയി കുളിച്ചോ. കാപ്പി ഇഡ്ലി ദോശ മതിയായിരുന്നു. അയ്യോ ദോശ നാളെ ഉണ്ടാക്കാം. ഒരു ബാങ്ക് മാനേജർ വീട്ടിൽ ദോശ കുളിക്കേ, പോയി കുളിക്കേ. ശ്രീകുട്ടി നിന്റെ ടൈം മോളെ. ആഹാ നീ ഇവിടെ ഇരിക്കണോ? സ്കൂളിൽ പോണ്ട മോളെ, വാ. ഇപ്പൊ വരാം മമ്മി. വേഗം വാ മോളെ, അവിടെ ഇടേ. പോയതല്ലേ, ചെലപ്പോ ഇന്ന് വന്നേക്കും. അയ്യോ അവർക്കൊരു അസുഖമില്ല, ആ ചെറുക്കന്റെ തലവട്ടം കണ്ടപ്പോഴേ അവർ പോകുന്നു. അവരിങ്ങ് വരട്ടെ. എന്റെ പൊന്നു ശ്രീകുട്ടി നിന്നോട് എത്ര നാളുണ്ട് ഞാൻ പറയുന്നു, വല്ല കൊച്ചു പെമ്പിള്ളാരും പിടി ജോലിക്ക് എടുത്താൽ. കൊച്ചു പെമ്പിള്ളാരെന്ന് വെച്ചാ ഒരു 10-22. ഒരു 16 വയസ്സായാലോ. അയ്യോ കാല തെളിച്ചു. ശ്രീ അതെ എക്സസൈസ് ഇല്ലെങ്കിൽ ഭയങ്കര ആഭ്യന്തര കുഴപ്പം. അവളോ ആന്റി? ആന്റിക്ക് മോളെ എന്തൊരു ഇഷ്ടമെന്നറിയാമോ അല്ലേ? ഞാൻ സാരി ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്.
കൃഷ്ണൻ തിരിച്ചു വരുമ്പോ അവന് വാങ്ങിച്ചോണ്ട് വരണേ. അയ്യോ പട്ടുസാരി ഡ്രൈ ക്ലീൻ ചെയ്യരുത്, പെട്ടെന്ന് ഡാമേജ് ആകും. ഈ സിന്തറ്റിക്സും കെമിക്കൽസും കൂടി ഡൈലൂട്ട് ചെയ്യുമ്പോൾ രാവിലെ തുടങ്ങിയോ? അല്ല ഈ പട്ടുസാരി ഡ്രൈ. മോള് വേഗം കുളിച്ച് റെഡി ആയിക്കോ, അച്ഛൻ ഓഫീസിൽ നിന്ന് ഉടനെ വന്നേക്കാം. തരസേ ബാ മോളെ, നമുക്ക് വേഗം ഡ്രസ് ചെയ്ത്. ചേച്ചിയോ വാ. രാജമോഹൻ പോകുന്നത് കണ്ടു. ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാ ഹസ്ബൻഡ് കോൾ, കോൾ ഫ്രം സൗദി. സംസാരിക്കാൻ തുടങ്ങിയ പിന്നെ നിർത്തുവോ? എസ്റ്റഡി അല്ലേ, 20 മിനിറ്റിന് എത്ര ഉറപ്പിയെന്നറിയാവോ? എന്താ വിശേഷം? ഏയ് ഒന്നുമില്ല, ഒരു ദിവസം 4-5 പ്രാവശ്യം എങ്കിലും പുള്ളിക്കാരൻ എന്നോട് സംസാരിക്കണം, പണ്ടേ മുതലുള്ള ഹാബിറ്റാ. അവിടെ പ്രോബ്ലംസ് ഒന്നുമില്ലല്ലോ? ഏയ് അവിടെ ഇപ്പൊ നല്ല സുഖത്രേ, അറബികളെക്കാൾ കൂടുതൽ അമേരിക്കൻ ഫുഡ്സ് ആണെന്ന്. ഒരു 2 വർഷം ഇങ്ങനെ തുടർന്നാൽ അടുത്ത ജനറേഷൻ സൗദി അറേബ്യക്ക് പകരം സൗദി അമേരിക്ക എന്നാവും പറയാം. ആഹാ, മോളിന്ന് സ്കൂളിൽ പോയില്ലേ? ഞാനിവിടെ ഒരുക്കായിരുന്നു. മോള് പോയിക്കോ, മമ്മി ഇപ്പൊ വരാം. ഞാൻ ചായ എടുക്കാം. വേണ്ട ശ്രീദേവി. ആ ഞാൻ പറയാൻ വന്ന കാര്യം മറന്നു, താഴത്തെ ഫ്ലാറ്റിൽ നാളെ പുതിയ താമസക്കാരൻ വരുന്നുണ്ട്. 1 മിസ്റ്റർ റോയ് ഫ്രം കോട്ടയം, ഇന്ത്യൻ എയർലൈൻസിൽ എഞ്ചിനീയറാ. ബാച്ചലറാണോ? അല്ല, മാരീഡ് ആണ്. അയ്യോ ഹസ്ബൻഡ് കോൾ വരാൻ സമയമായി, ഞാൻ വരട്ടെ. അപ്പോ ശ്രീകുട്ടിക്ക് ഒരു കമ്പനി ആയാലോ? കോട്ടയംകാരൻ അച്ചായനോ കൊയിലാണ്ടിക്കാരൻ അസനാരോ ആരായാലും നമുക്കെന്താ? പോയേ, വണ്ടി അയച്ചിട്ടുണ്ടേ. ശരി വിശ്വമോഹൻ സാർ, ആ ഗുപ്ത ആൻഡ് കമ്പനിയുടെ ഓഡിയോ ലിമിറ്റ് എത്രയാണെന്ന് ആ രാധാകൃഷ്ണനോട് നോക്കി പറയാൻ പറ. ശരി സാർ. നിങ്ങൾ ചത്തില്ലേ? ഞാൻ ചത്തിട്ട് നിനക്ക് എന്റെ 16-ആടിയന്ത്രം കൂടാനാണോ? നിന്റെ ഒക്കെ വലിയ ഒപ്പടം നിന്നിട്ടേ ഞാൻ ചാവും. അല്ല സുഖമില്ലാതെ പോയെന്ന് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഈ പോക്കിൽ ഡാമേജ് ആകുമെന്ന്. കൊണ്ടുപോയാ മതി, എന്നെ കൊണ്ട് വയ്യാഞ്ഞിട്ടാടാ. 2 ദിവസമായി ആഹാരം കഴിച്ചിട്ട് ഒന്നടുത്തുണ്ടോ? എടാ കൃഷ്ണ, ആ ടീച്ചറിനെ വാസുദേവൻ ചതിച്ചിട്ട് ആ പെണ്ണ് ആത്മഹത്യ ചെയ്തോളാം. ഏത് ടീച്ചർ? ദേ നാട്ടിൽ ഏതൊക്കെ പെണ്ണുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു നോക്കി നടക്കാനല്ല എന്റെ പണി? അതല്ലടാ, ബുധനാഴ്ചത്തെ ടിവി അതുമൊക്കെ മാറിയോ? നടു ഒന്ന് പൊങ്ങിയപ്പോ ഞാനിങ്ങനെ പോന്നു, അവിടെ കിടന്നിട്ട് എനിക്ക് കിടക്കപ്പുറതിയുണ്ടോ? എന്താ പച്ചക്കറി ഒക്കെ ആയിട്ട്? സാറിന് പച്ചക്കറി വലിയ ഇഷ്ടമാണല്ലോ. ഇതാ ഞാൻ പോയിട്ട് വേഗം വന്നേക്കാം. നടക്കേ. വീട്ടിൽ നിന്ന് അച്ഛന്റെ കത്തുണ്ടായിരുന്നു, ശ്രീലക്ഷ്മിക്ക് ഇവിടെ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നോക്കണമെന്ന്. അവിടെ കിട്ടാൻ സാധ്യതയില്ലാത്രേ. നമുക്ക് ഏതെങ്കിലും കോളേജ് നോക്കാം. നോക്കിയാ പോരാ, എങ്ങനെയെങ്കിലും വാങ്ങണം. അച്ഛനും ശ്രീലക്ഷ്മിയും കൂടെ 2 ദിവസത്തിനകം ഇങ്ങോട്ട് വരും. എം ജി കോളേജിലെ അക്കൗണ്ട് രാജേട്ടിന്റെ ബാങ്കിലല്ലേ? പ്രിൻസിപ്പാളിനോടൊന്ന് പറഞ്ഞാ നടക്കില്ലേ? ഇവിടെ അഡ്മിഷൻ കിട്ടിയാ തന്നെ അവൾക്ക് 1 വർഷം തേച്ച് ഇവിടെ പഠിക്കാൻ പറ്റൂ. എനിക്ക് അതിനുമ്പോ ട്രാൻസ്ഫർ ഉണ്ടാവും, കൂടിയാൽ 6 മാസം. അയ്യോ, അപ്പൊ 6 മാസം കഴിഞ്ഞ് ഇവിടുന്ന് പോണോ? പിന്നെ വന്നിട്ട് 2.5 കൊല്ലമായില്ലേ? രാജേട്ടിന് ചെയർമാൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റി ആരുമില്ലേ? എന്നാ പിന്നെ ഇവിടെ തന്നെ കഴിയായിരുന്നു. കുറച്ച് സ്ഥലമൊക്കെ വാങ്ങി ഒരു വീടും വെച്ച് ഇവിടെ കൂടാന്ന് ഞാൻ വിചാരിച്ച്. എനിക്കിവിടെ വളരെ ഇഷ്ടപ്പെട്ടു. നമുക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടാൻ പറ്റില്ലല്ലോ, ഉദ്യോഗതായി പോയില്ലേ. ഏതായാലും ശ്രീലക്ഷ്മിക്ക് ഇവിടെ അഡ്മിഷൻ വാങ്ങി കൊടുക്കണം, ട്രാൻസ്ഫർ ആവുമ്പോ അവളെ ഏതെങ്കിലും ഹോസ്റ്റലിലാക്കാലോ. കാർത്തിയനമ്മേ, എങ്ങനെയുണ്ട് എന്റെ സെലക്ഷൻ? കൊള്ളാം, അകോക്കെ ഒന്ന് കാണട്ടെ, എന്നിട്ട് ബാക്കി പറയാം. എന്റെ സെലക്ഷൻ ഇന്നുവരെ മോശമായിട്ടില്ല, നീ അടക്കം. അപ്പൊ ഞാനെന്താ മോശമാണോ? അല്ലാത്തത് കൊണ്ടല്ലേ മേജർ സുർജിത് സിംഗിന്റെ വീട്ടിൽ ഞാൻ ചേട്ടത്തിയെ പൊക്കിയത്. അച്ഛാ അച്ഛാ, എന്റെ പൊന്ന് ചേട്ടത്തി ദേവി ഏത് ഹിന്ദി സംസാരിക്കുന്നു. സുർജിത് സിംഗിന്റെ വീട്ടിൽ നിന്ന് പഠിച്ചത് അറിയാതെ വന്നു പോയതാണ് മോനെ. ഐശ്വര്യമായിട്ട് ആ ചാവി എടുത്ത് ഷൈനി കുഞ്ഞിന്റെ കൈ കൊടുത്താവേ.
ഷൈനി നെയ്യപ്പം. എന്നാ നെയ്യപ്പം എവിടെ? നെയ്യപ്പം ഉണ്ണിയപ്പം ഒന്നുമല്ല, വേറൊരു കാര്യാ. രാജേട്ടാ നീ ഇവിടെയാണ് താമസിക്കുന്നത്? രാജേട്ടാ ഇതാ ഞാൻ എപ്പോഴും പറയാറുള്ള ഷൈനി റോയിറ്റ്, ഇത് ശ്രീദേവി, ഞങ്ങൾ ഒന്നിച്ച് കോളേജിൽ പഠിച്ചതാണ്. അല്ലേ എല്ലാവരും പുറത്തന്നെ നിൽക്കണോ? മാതാവിനെ മനസ്സിൽ വിചാരിച്ച് വലുതുകാലി വെച്ച് കയറിയട്ടെ. മുകളിൽ ഇത്രേ സൗകര്യമൊക്കെ ഉള്ളോ? ബെഡ്റൂം ഇത്രയൊക്കെ ഉള്ളൂ, പിന്നെ ഹാള് കുറച്ചുകൂടെ വലുപ്പമുണ്ട്. ഞങ്ങൾക്ക് അതൊക്കെ ധാരാളം. രാജേട്ടന് ഞാനും മോള് മാത്രമല്ലേ ഉള്ളൂ. ഒരു കുട്ടിയേ ഉള്ളോ? ആ നിനക്കിപ്പോ ഒന്നും വേണ്ടേ? ഓ എനിക്ക് വേണ്ടാഞ്ഞിട്ടൊന്നുമല്ല, റോയിച്ചൻ പറയുന്ന രണ്ടുപോലും കഴിഞ്ഞിട്ട് മതിയെന്നാ. ഈ മാരേജ് കഴിഞ്ഞ് ഉടനെ വയറും വീർപ്പിച്ച് നടക്കുന്ന പരിപാടി എനിക്ക് ഇഷ്ടമല്ല. ഒരു മിനിമം രണ്ടു കൊല്ലമെങ്കിലും സുഖിച്ച് നടന്നിട്ട് മതി കുട്ടികളെന്നാണ് എന്റെ അഭിപ്രായം. ഒരു കണക്കിന് മാരേജ് കഴിഞ്ഞ് ഉടനെ കുട്ടികൾ നല്ലത്, റിട്ടയർ ലൈഫിന് മുമ്പ് കുട്ടികളൊരു പൊസിഷൻ എത്തുമല്ലോ. ഷൈനിക്ക് കൊച്ചുകുട്ടികൾ വെച്ചാൽ ജീവനാ. ഞങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കുമ്പോ അടുത്ത വീട്ടിലൊരു കുട്ടി ഉണ്ടായിരുന്നു. ഇവള് ദിവസം ആ കുട്ടി എടുത്തോണ്ട് വന്ന് കണ്ണെഴുതിക്കും പൊട്ടുപിടിക്കും ഒക്കെ ചെയ്യും. ഞങ്ങൾ ഇവിടെ വാരുമായിരുന്നു. അപ്പൊ ഞാൻ ഇറങ്ങാം, ഇന്നത്തെ ലഞ്ച് നമുക്ക് വീട്ടിലാകാം. ഓക്കെ ഓക്കെ. ഞാനിപ്പോ പറയാൻ വിചാരിച്ചതേ ഉള്ളൂ. ആ അത് വെറുതെ, തന്നെ എനിക്കറിയാവുന്നല്ലേ. അതുവിനെ പഠിക്കുന്ന സമയത്ത് കുറച്ച് പിശുക്കാതിരിക്കാൻ പറ്റോ? പോക്കറ്റ് മണി കൊണ്ട് വേണ്ട എല്ലാ കാര്യങ്ങളും നടത്താൻ. ഇപ്പൊ എന്ത് നോക്കാനാ? ബാങ്ക് മാനേജറുടെ ഭാര്യയല്ലേ, ആവശ്യത്തിനുള്ള പണം ബാങ്കിൽ നിന്ന് എടുത്താ പോരെ. അല്ലേ രാജേട്ടാ? പിന്നെ എനിക്ക് സമയമായി, അപ്പൊ ലഞ്ചിന്റെ കാര്യം നടക്കണ്ട. ഓക്കെ വാ നമുക്ക് മോളിലേക്ക് പോവാം. വേറെ വെച്ചാ നിങ്ങൾ വയ്ക്കൂ, ഞാൻ ആ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അല്ലെ ആ ലോറിക്കാരന്മാരാകെ അലമ്പാക്കും. മോളി ആന്റി അറിയോ? മമ്മിയുടെ കൂട്ടുകാരിയാ ഷൈനി ആന്റി. ഞാൻ മീന കുട്ടി. ഞാൻ ഷൈനി ആന്റി. മോള് നിന്നെ പോലൊന്നുമല്ല, അച്ഛന്റെ തനി മിനിയേച്ചറാ. രാജേട്ടൻ പറയണത് എന്നെ പോലെയാണ്. അത് വെറുതെ. ആ നിന്റെ രാജേട്ടൻ ആളെങ്ങനെ? ഞാനെന്ന് വെച്ചാ ജീവനാ. റോഹിച്ചിന് മോശമൊന്നുമല്ല, പുള്ളിക്ക് എല്ലാവരും തമാശയാ. ദേഷ്യം വന്നാ പിന്നെ പറയും വേണ്ട, ഞാനും ഒട്ടും വിട്ടുകൊടുക്കത്തില്ല. പിന്നെ കോംപ്രമൈസ് ആകുന്നത് ബെഡ്റൂമിൽ വെച്ച്. പിന്നെ ഊണിന് നോൺ വെജിറ്റേറിയൻ ഒന്നും കാണില്ല. ഇതുവരെ നിന്റെ നോൺ വെജിറ്റേറിയൻ അലർജി മാറിയില്ലേ? ഞാൻ കഴിക്കില്ലെങ്കിലും രാജേട്ടിന് വേണ്ടി ഉണ്ടാക്കും. കാർത്തിയനമ്മ നിങ്ങൾക്ക് ഫിഷോ ചിക്കനോ എന്താ വെച്ചാൽ വാങ്ങിപ്പിക്കാം. ഓ ഇനി ഇപ്പൊ എന്നാ വാങ്ങാനാ? ഒരു നേരമൊക്കെ വെജിറ്റേറിയൻ ആകാം, ഞങ്ങൾക്ക് പ്രശ്നമൊന്നും അല്ലെന്നേ. ആ കത്രീന ചേർത്തിട്ടുണ്ടല്ലോ. ഇറച്ചി മീനില്ലാതെ എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. ഈ പാത്രത്തിൽ എന്നതാ? പച്ചടിയാ. അച്ചടിയാ? ഇതിലെന്നതാ? അത് കാളൻ. കാളിയും പോത്തൊന്നുമില്ലേ? വലിയ കഴിച്ചിട്ട് ജനിച്ചിട്ട് അച്ചടി കാളന്നല്ലേ കൊണ്ടായി. നോൺ വെജിറ്റേറിയൻ കഴിച്ച് ശീലിച്ചോളാം ഞാൻ. എനിക്ക് വെജിറ്റേറിയൻ കഴിക്കാൻ പറ്റില്ല എന്നറിയാലോ. കത്രീന ചേർത്തിക്ക് നോൺ വെജിറ്റേറിയൻ കിട്ടിയാ പോരെ. ആ അത് മതി, അങ്ങനെ അങ്ങ് ശീലിച്ചു പോയി. ഞാനേ മേജർ സുധിസിംഗിന്റെ വീട്ടിലെ കോക്കിയായിരുന്നു. അന്ന് എന്തൊക്കെ ഐറ്റംസ് മേം സാബിന് ഉണ്ടാക്കി കൊടുക്കാന്നറിയാമോ? ചേർത്തി അതൊക്കെ ഇനിയും പറയാൻ സമയമുണ്ടല്ലോ. ഞാൻ കിച്ചണിൽ കയറുമ്പോ മേം സാബും കയറും. അതെന്തിനാ? കുക്കിംഗ് പഠിക്കായി. എന്തൊക്കെയാ ഐറ്റംസ് എന്നറിയാമോ? എന്തൊക്കെയാ? ക്രീം ഓ മസൂർ സൂപ്പ്, കുക്ക് പിസ്ത, ബ്രെയിൻ കൂപ്രേ. അതെന്തുവാ? അയ്യോ ബ്രെയിൻ കൂപ്രേ, ബ്രെയിൻ കൂപ്രേ, പോർ പിന്താലു, മസാല ബാത്ത്, ഇതൊക്കെയാണ് ഞങ്ങൾ സാധാരണ ഉണ്ടാക്കുന്ന ഐറ്റംസ്. ഇതൊന്നും ഇവിടെ കിട്ടില്ല എന്നറിയാം. എന്തെങ്കിലും ഒന്ന് വായിച്ച് രുചിയായിട്ട് കടിച്ചു വലിക്കാൻ വേണ്ടേ? കടിക്കാനൊക്കെ വഴി ഉണ്ടാക്കാന്നേ. ചേർത്തി താഴോട്ട് ചെന്നേ, അവിടേക്കൊന്ന് തുടയ്ക്കണം. ഞാനില്ലാതെ ഇവരൊക്കെ എങ്ങനെ ജീവിക്കേണ്ട കർത്താവ് ഈ ചോംശിയായേ. എങ്ങനെയുണ്ട്? നീ ഇതിനെ എങ്ങനെ സഹിക്കുന്നു? വേറെ ആരെ കിട്ടാനാ? ഇച്ചിരി വർത്താനം ഭരണം ഉണ്ടെന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. റോഹിച്ചന്റെ അകന്ന് ബന്ധത്തിൽപ്പെട്ടതാ. അയ്യോ റോഹിച്ചൻ ഇവിടെ എന്നെ എടുക്കുവാന്നു? ഇതെന്നെ പണിയാ കാണിച്ചേ? ഞാൻ എന്നാ കാണിച്ചേ? ഈ മിറർ എന്തിനാ കട്ടിലിന് നേരെ വെച്ച്? അതിനൊക്കെ ചില ഉദ്ദേശങ്ങളുണ്ടെന്ന് വെച്ചോ. അപ്പുറത്തിൽ അത്രയും ചെറുതുണ്ട്. ആരൊന്നും ഇപ്പൊ ഇങ്ങോട്ട് വരത്തില്ലെന്ന്. ശ്രീദേവി എങ്ങനെ വരുന്നേ? അതിനെന്താ, വരട്ടെ കാണട്ടെ. ഓ ശ്രീദേവിക്ക് ഒന്നും അറിഞ്ഞുകൂടാത്ത പോലെ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. പറഞ്ഞ പോലെ നിന്റെ കൂട്ടുകാരി ശ്രീദേവി ഒരു ഉഗ്രം ബ്യൂട്ടിയാണല്ലോ. അവളുടെ കണ്ണേ ദേ. വേണ്ട റോയിച്ച, അവളോട് മാത്രം വേണ്ട. അയ്യേ ഞാൻ വെറും ബ്രദർ സിസ്റ്റർ എന്നുള്ള നിലയ്ക്കാണ് ഇടപെട്ടത്. ദേ കോളേജ് വെച്ചേ
ആ കണ്ണു മാത്രം മതിയെന്ന് പറഞ്ഞ് എത്ര ആമ്പിള്ളേർ അവളുടെ പുറകെ നടന്നെന്നറിയോ? എന്താ കണ്ണു മാത്രം കിട്ടിയിട്ട് എന്നാ പ്രയോജനം? എന്താ പോളെ? അയ്യോ എന്റെ കർത്താവേ! അയ്യോ ആ ചേർന്ന് വിളിച്ചോണ്ട് താ വരുന്നു. കർത്താവേ എന്നാ എന്നെ ഒന്നുമില്ല. ഈ കൊച്ചു എന്നെ കണ്ട് പേടിച്ചേ. ഇവിടെ എന്നാ കണ്ട് പേടിക്കാനാ? ഇവിടെ ഞങ്ങൾ രണ്ടു മാത്രമല്ലേ ഉള്ളൂ. അതെ ഞങ്ങളല്ലേ ഉള്ളൂ. മനസ്സിലായി മനസ്സിലായി മോളെ. ഇനി ഇവിടെ നിൽക്കണ്ട, ഇനി ഇവിടെ നിന്നാ പലതും കണ്ട് പേടിക്കേണ്ടി വരും. വാ. കുമ്പളങ്ങ പടവലങ്ങ പാവയ്ക്ക വെള്ളരിക്ക ഇന്ത് കരിയാമ്പല് പച്ചമുളക് ബീറ്റ്റൂട്ട് ക്യാരറ്റ് പുതിയ താമസക്കാർ വന്നു. ആ വന്നു. എവിടെയുള്ളവരാ? കോട്ടയത്ത് വരാം. കോട്ടയത്ത് വരാം. തനിക്ക് എന്തൊക്കെ അറിയണം കേട്ടു. ഹാരിയും ഭർത്താവ് ഒരു വേലക്കാരിയും ഉണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ആറു മാസമായി. ഇനിയും വല്ലതും അറിയണോ? അപ്പൊ അണിമുടി ദമ്പതികളാ. ജാതി എന്തുവാ? തനിക്ക് കച്ചവടം കിട്ടുന്ന ജാതി അല്ല, നസ്രാണികളാ. നാരായണന് ഈ കോളനി താമസിക്കുന്ന എല്ലാരുടെയും ബയോഡേറ്റ് അറിയണം അല്ലേ? അതൊക്കെ അറിഞ്ഞിരിക്കണ്ടോ കൊച്ചു? ഓരോ വീട്ടിലും എത്ര മെമ്പേഴ്സ് ഉണ്ട്, അതിൽ വെജിറ്റേറിയൻ എത്ര, നോൺ വെജിറ്റേറിയൻ എത്ര എന്നൊക്കെ അറിഞ്ഞില്ലേ എന്റെ കച്ചവടം നടക്കത്തുള്ളൂ. അതെ അതെ, തനിക്കേ അവിടെ എവിടെയും പറഞ്ഞു കൊടുത്ത് കടുപിടി കൂട്ടിക്കുന്ന സ്വഭാവം ഉണ്ട്. അതിനല്ലേ കിഴിഞ്ഞു കിഴിഞ്ഞ് ചോദിക്കുന്നേ. ആണോ കേട്ടവൻ? എന്തൊന്നും കഴിക്കാതിരിക്കുന്നേ? ഇറച്ചി മീൻ ഇല്ലാത്തോണ്ടാണോ? ഹേയ് എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഞാനെല്ലാം കഴിക്കും. ഒരാഹാരം തട്ടുന്നുണ്ടല്ലേ, നോൺ വെജിറ്റേറിയൻ ആളാ. മിണ്ടായിരുന്നു കഴിക്കുന്നുണ്ടോ? ശൈനിക്ക് അധികം സംസാരിക്കുന്ന ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അതിനുള്ള ഗ്യാപ്പ് കിട്ടണ്ടേ? ഞാനല്ലേ സഹിക്കുന്നത്. ഈ ടി വിയിലെ പരസ്യം പോലെ തുടങ്ങി കഴിയാൻ നിർത്തത്തില്ല. ഫ്രണ്ടു ആള് മോശമൊന്നും അല്ല, അച്ഛനൊരു വീണ വാങ്ങി കൊടുത്തിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് പോരുമ്പോ കാറിന്റെ മോളിൽ കെട്ടി വെച്ചോണ്ടാ പോരുന്നത്. സത്യത്തിൽ എനിക്ക് ഭയങ്കര ചമ്മലായി പോയി. ഈ ചെമ്മാംകുടി സുബലക്ഷ്മിയും കൂടെ കച്ചേരിക്ക് പോയിട്ട് വരുന്ന പോലല്ലായിരുന്നോ ഞങ്ങളുടെ വിവാഹ കോട്ടയാത്ര? ഇടയ്ക്കൊക്കെ ഇരുന്ന് വായിക്കുന്നേക്കാം, മുഖസ്തുതി പറയല്ല. രാജേട്ടിന്റെ കവിതയേക്കാൾ നല്ലതാ. ആട്ടെ, രാവിലെ നമ്മൾ വന്നപ്പം ഒരു നെയ്യപ്പത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. എനിക്ക് നെയ്യപ്പം വലിയ ഇഷ്ടമാ. എന്നതാ കാര്യം? പറയുന്ന കേൾക്കാമല്ലോ. ഒന്നുമില്ലെന്നേ, ഹോസ്റ്റലിൽ ഇവിടെ ഞങ്ങൾ വിളിച്ചിരുന്ന നെയ്യപ്പന്നാ. നാട്ടിൽ പോയേച്ച് വരുമ്പോ എപ്പോഴും കാണും ഒരുപതി നെയ്യപ്പം. അത് ശരിയാ, ഇപ്പോഴെനിക്ക് ഓർമ്മ വന്നത്, അടുക്കള കാണാൻ വന്നപ്പം ഒരു കൂടെ നെയ്യപ്പമായിട്ടാ ഇവിടെ അമ്മ വന്നത്. നിനക്കെന്നാ പേരായിരുന്നു? ആ എനിക്കാരും പേരൊന്നും ഇട്ടിട്ടില്ല. അത് വെറുതെ, കോളേജ് ആവുമ്പോ എന്തായാലും ഒരു പേര് കാണും. എന്നാ കാണും? ഇവളെ വിളിക്കാൻ പറ്റിയ ഒരു പേരുണ്ട്. എന്നതാ? ഒന്ന് വൈറ്റ് ലഗോൺ. ഞാൻ സുഹൃദ് സിംഗിന്റെ കൂടെ ആയിരുന്നപ്പോ പട്ടാളം കിട്ടാനായിരുന്നു ഭക്ഷണം, അതുകൊണ്ട് എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ തല കറങ്ങും. എനിക്കും അങ്ങനെ പട്ടാളത്തിലെ ഏതെങ്കിലും സിംഗിന്റെ കൂടെ ആയിരുന്ന എനിക്ക് പ്രഷറിന്റെ. ആ ഇതെല്ലാം കൂടി വാരി തന്ന പിന്നെ എങ്ങനെയാ പ്രഷറില്ലാതിരിക്ക? ആ കാളന്നല്ല ഈ കുറച്ച് ഒഴിക്ക് തോരഞ്ഞു. കറിയൊക്കെ ഇഷ്ടപ്പെട്ടോ? സത്യം പറയാലോ, വായ വെക്കാൻ കൊള്ളില്ല. പിന്നെ വിശപ്പുണ്ട് കഴിക്കുക. ഇനി താഴെ ചെന്ന് വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ. എന്നെ എടുക്കാ രോഹിച്ച? അല്ല നല്ല തണുത്ത കാറ്റ്, കുറച്ച് നടക്കാന്ന് വിചാരിച്ചു. എന്താണ് വാ ഞാൻ പറയാം. മോള എനിക്ക് വേണ്ട, അതല്ല നിന്ന് വാ ഞാൻ പറയാം. ഓക്കെ എന്താ
ഒരു സ്മോൾ അടിക്കാനാ. ഞാൻ കഴിക്കത്തില്ല. അത് കള ബെസ്റ്റ് സ്കോച്ചാ, കസ്റ്റംസിൽ നിന്ന് ഒരുക്കിയതാ. ഒരു കമ്പനി ഇല്ലാതെ കഴിക്കാൻ എനിക്ക് വളരെ പ്രയാസം. സോറി, എനിക്ക് വേണ്ട. രാജ്മോഹൻ ഇതിന് മുമ്പ് കഴിച്ചിട്ടില്ലേ? കഴിച്ചിട്ടില്ലെന്ന് വെച്ചാ മാരേജിന് മുമ്പ് കമ്പനി സേക്കിന് വേണ്ടി വല്ലപ്പോഴും. അത് പറ. ശ്രീദേവി അറിഞ്ഞാൽ പ്രശ്നമാണല്ലേ? പ്രശ്നം വെച്ചാ പിന്നെ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാ. പക്ഷെ ഹസ്ബൻഡിനെ രണ്ട് പെഗ് അടിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വൈഫുണ്ട്, എന്റെ വൈഫ് ഷൈനി. ഷൈനി അടിക്കോ? അടിക്കുമോന്നോ? എന്നെ അടിയാന്നറിയാവോ? അയ്യോ, ബിസ്കിയും ബ്രാൻഡി ഒന്നുമല്ല, വൈൻ, മാസ് വൈൻ, ഞങ്ങളുടെ പള്ളിയിൽ മുന്തിരിങ്ങായിട്ട് ഉണ്ടാക്കുന്ന. അതല്ലേ അവക്ക് ഇത്ര ഗ്ലാമർ. താമാ. അല്ല എന്നാലും ഒരു കുഴപ്പമില്ല, നമുക്ക് മുറി ലോക്ക് ചെയ്ത് അതിനകത്തിരുന്ന്. അല്ല, നമ്മുടെ ഈ പെട്രോളിയം പ്രോഡക്ട്സിന്റെ സ്റ്റേറ്റസിനെ കുറിച്ച് ചർച്ച ചെയ്യായിരുന്നു. അതെ, നീ പോയി മോൾക്ക് ചോറ് കൂടെ, ഞാൻ ഉടനെ വരാം. ഇങ്ങനെ പോയാൽ നമ്മുടെ ഈ പ്രോഡക്റ്റ് ഒക്കെ എങ്ങനെ ഒന്ന് കൺസ്യൂം. ഒരു പിടിയില്ല. ശ്രീദേവി നിന്നെ തിരക്കി, കൊച്ചിന് എന്തോ പ്രശ്നമുണ്ടെന്ന് അങ്ങോട്ട്. ശരി, ഈ കസ്റ്റംസിൽ നിന്ന് നേരിട്ട് മേടിക്കുന്നത് കൊണ്ട് ഒറിജിനൽ സാധനം കിട്ടും. എന്റെ കോട്ട രണ്ട് വെഗ, ആര് നിർബന്ധിച്ചാലും ഒരു തുള്ളി പോലും ഞാൻ കൂടുതൽ കുടിക്കത്തില്ല. കൂടിയാ പെശക വയലന്റ് ആവും. അതുകൊണ്ടല്ലേ ഷൈനിക്ക് എതിർപ്പില്ലാത്തത്. സത്യം പറയാലോ, വിവാഹത്തിന് മുമ്പ് സാമാന്യം തെറ്റില്ലാത്ത രീതി ഞാൻ കുടിച്ചിട്ടുണ്ട്. അത് ഈ പിടിപ്പീര് കണ്ടപ്പോഴേ മനസ്സിലായി. തനിക്കെന്നാ ശ്രീദേവിയെ പേടിയാണ്? അങ്ങനെ അത് വിട്, വിട്, വിട്. അല്ലേ, ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, സ്വന്തം കാര്യം പോലും മര്യാദയ്ക്ക് ചെയ്യാൻ അറിയാത്ത താൻ നാലഞ്ച് വയസ്സുള്ളൊരു കൊച്ചിന്റെ തള്ളയായി കർത്താവേ. പിന്നെ ഞാനെന്താ സന്യസിക്കാൻ പോകുന്നു വിചാരിച്ചോ? പറയുന്ന ആളുടെയും കാണാം, രണ്ടു മൂന്നു കൊല്ലം കഴിയട്ടെ. രണ്ടു മൂന്നു കൊല്ലം കഴിയുമ്പോഴല്ലേ എടോ ഇത്രയും വയസ്സുള്ള ഒരു കൊച്ചിന്റെ തന്തയാവാനുള്ള പഠിതയെ റോയിച്ചിന്. ഓ, കുഞ്ഞാളിയ എപ്പോഴും പറയുമ്പോൾ എന്നെ അടുത്ത രണ്ടുപേരും കൂടെ എന്തോ ഡിസ്കഷനാന്ന് തോന്നുന്നു. പെട്രോളിയം പ്രോഡക്ട്സോ? ആ, വേണ്ട, നടക്കുന്നു. പെട്രോളിയം പ്രോഡക്ട്സ്, അവിടെ സ്മോൾ പ്രൊഡക്ഷന്റെ ഡിസ്കഷൻ നടക്കുക. റോയിച്ചനല്ലേ കക്ഷി. ഏ, റോയിച്ചൻ കുടിക്കോ? ആ, ഫസ്റ്റ് കുടിക്കോ എന്ന്. ആ, പിന്നെ ഒന്നുണ്ട് കേട്ടോ, ദിവസം രണ്ടു വെക്കേ കഴിക്കത്തുള്ളൂ. കഴിച്ച് കഴിഞ്ഞാ പിന്നെ പിന്നെ ഫസ്റ്റാ. രാജേട്ടൻ തോടില്ല. ആലപ്പുഴ കായൽ ചുറ്റി ബോട്ട് വരണേ, കോട്ടയം പട്ടണം ചുറ്റി റെയിൽ വരണേ. ആലപ്പുഴ കായൽ ചുറ്റി ബോട്ട് വരണേ, കോട്ടയം പട്ടണം ചുറ്റി റെയിൽ വരണേ. തേതാരോ തേതാരോ തകതിന്തി മിന്താരോ, 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 തേതാരോ തേതാരോ തക തേതാരോ തേതാ. രാജേട്ടൻ കുടിച്ചു അല്ലേ? ഞാൻ കുടിച്ചില്ല. പിന്നെ ഇതെന്താ? ഇത് ജീരവെള്ളം. കരിങ്ങാലി. ഇതാണല്ലേ ജീരവെള്ളം. ശ്രീദേവി രാജ്മോൻ, താൻ എന്തായാലും അങ്ങോട്ട് ചെല്ലേ. ഇന്ന് എന്തായാലും അറിഞ്ഞത് നന്നായി. ഒന്ന് കോംപ്രമൈസ് ആയാൽ നമുക്ക് പിന്നെ പേടിക്കാതെ പരസ്യമായിട്ടൊന്ന് ഫിറ്റ് ചെയ്യാമല്ലോ. ഇന്നെന്തായാലും പ്രശ്നം, ഒരു ധൈര്യത്തിന് ഇവനോട് അകത്തോട് പോട്ടെ. ചെല്ലേ. മാറിയില്ല. എന്നാ പണിയായി കാണിച്ചേ? കുടിക്കാത്ത ആളിനെ എന്നാത്തിനെ നിർബന്ധിച്ച് കുടിപ്പിക്കുന്നേ? താണ്ട കിടക്കുന്നു. ഞാൻ രണ്ട് പെഗയെ കുടിക്കാറുള്ളൂ നിനക്കറിയാമല്ലോ. പുള്ളി ഒരു ജാർ ഒറ്റ ഇരിപ്പിനെ അകത്താക്കുന്നു. ഓ, പിന്നെ ശ്രീദേവി പറഞ്ഞല്ലോ തൊടത്തില്ലാന്ന്. ഓ, ഒന്ന് പോടി പെണ്ണേ. ലോകത്തുള്ള എല്ലാ ഭാര്യമാർക്കും അവരവരെ ഭർത്താക്കന്മാർ വലിക്കില്ല, കുടിക്കില്ല, പിന്നെ മറ്റ് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല എന്നൊരു അന്ധമായ വിശ്വാസമുണ്ട്. ഇത് മോങ്ങാനിരുന്ന പട്ടിയുടെ തലേ തേങ്ങ വീണ പോലെയാ. അയ്യോ, ശ്രീദേവി ഇപ്പൊ എന്നാ വിചാരിക്കൂ? എന്തോ ഓ എന്നാ വിചാരിക്കാനാ? കുടിക്കാനുള്ള ഇൻസ്പിറേഷൻ കൊടുത്തത് ഞാനാ, സമ്മതിച്ചു. പക്ഷേ രാജ്മോഹൻ ഇന്ന് കുടിച്ചതിന്റെ ആഫ്റ്റർ എഫക്ട് നാളെ നീ ആ നെയ്യപ്പത്തോട് ചോദിച്ചാൽ മനസ്സിലാവും. പോയി ഫുഡ് എടുത്തു പോയി. അത് കൊള്ളാം. ഓ,
മോളെ മോളെ ചേട്ടന് വിശക്കുന്നേ വിശക്കട്ടെ വയറ് നിറച്ച് കുടിച്ചിട്ടുണ്ടല്ലോ സമ്മതിച്ചു ഞാൻ കുടിച്ചു സെറ്റ് ശ്രീകുട്ടിക്ക് അറിയാവോ നമ്മുടെ പ്രസ്റ്റേജ് ഒക്കെ ഇപ്പം വേണ്ടിയല്ലേ മോളെ ചേട്ടൻ അല്പം കുടിച്ചത് പ്രസ്റ്റേജിന് വേണ്ടി കുടിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് പൊന്നുശ്രീ നീ കേൾക്കാത്ത ധാരാളം സംഭവങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട് ആ കോട്ടയത്തുകാരൻ അച്ചായ ഒരു കമ്പനി ശേഖിന് വേണ്ടി എന്നെ വിളിക്കുമ്പോ ഞാൻ ചെന്നില്ലെങ്കിൽ അച്ചായം കരുതും അത് നിന്നെ പിടിച്ചിട്ടാണ് അതിന്റെ മോശം എന്റെ ശ്രീകുട്ടി കൂടെ ഉണ്ടാവരും എന്ന് വിചാരിച്ച ഞാൻ രണ്ടു പേക്ക് അടിച്ചത് അതുകൊണ്ട് എന്റെ പൊന്നു ശ്രീകുട്ടി ഞാൻ എത്ര സോറി വേണമെങ്കിലും പറയാം നിന്റെ കാലല്ല എനിക്കൊന്നും വേണ്ട എനിക്കും വേണ്ട ആഹാ ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല ചത്തൊന്നും പോകത്തില്ല രാജേട്ടൻ കുടിക്കില്ലെന്ന് എന്റെ അഭിമാനത്തോടെ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത് ഒരുമാതിരി സീരിയൽ വർത്തമാനം പറയുന്നത് രാജേട്ടൻ എന്ത് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല എന്റെ അമ്മയെ ഞാൻ ആരെയാ കണി കണ്ടത് ഓ എന്റെ ദൈവമേ മുടി എട്ടാൻ സമ്മതിക്കില്ലല്ലോ എനിക്ക് വേണം ഉറങ്ങണം ഉറങ്ങിക്കോ വേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ അങ്ങനെ കിടന്ന് ഉറങ്ങാൻ എന്നതാ എന്നതാ റോയിച്ച് എടുക്കുന്നത് പിൽസ് കഴിച്ചോ ഓ എന്നെ കൊണ്ടൊന്നും വയ്യ നീ വെറുതെ കുഴപ്പം ഉണ്ടാക്കരുത് എന്നതാ കുഴപ്പം കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ പ്രസവിക്കത്തില്ലയോ നിനക്ക് ഇതൊന്നും പറഞ്ഞാ ഇപ്പൊ മനസ്സിലാകുകയാണ് ഓ ഇത്രയൊക്കെ അറിഞ്ഞാ മതി റോയിച്ച എവിടെ ചെന്നാലും ആദ്യം ചോദിക്കുന്നത് എന്തെങ്കിലും വിശേഷം ഉണ്ടോന്നാ നീ അടുത്തടുത്ത് മൂന്നാലെണ്ണത്തിനൊന്ന് പ്രസവിച്ചു നോക്ക് ഇതേ പാർട്ടീസ് തന്നെ തിരിച്ചു ചോദിക്കും എന്നതാ ഷൈനി നാണമില്ലേ ഇതൊന്ന് നിർത്തിക്കൂടായോ എന്നൊക്കെ അതുകൊണ്ട് ഐശ്വര്യമായിട്ട് അച്ചായൻ തരുന്ന ഒന്ന് കഴിക്ക് വെള്ളം കുടിക്ക് നിനക്കെന്നതാ ഒരു കള്ള ലക്ഷണം നിന്നെ എനിക്ക് അത്ര വിശ്വാസം പോരാ നീ ആ പാലാക്കാരൻ ബ്ലേഡ് വർക്കിയുടെ മോളല്ലേ വാ തുറന്നേ കുറച്ചുകൂടെ തുറന്നേ അയ്യോ അപ്പൊ ഇതിനു മുമ്പ് നീ കഴിക്കാതിരുന്നിട്ടുണ്ടോ ഒറ്റ ദിവസം പോലും മുടങ്ങാൻ പാടില്ലെന്നാ ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാം അയ്യോ ഞാനിതിന് പട്ടി നടക്കണം വേണ്ടാത്ര കഴിക്കണ്ട പക്ഷെ ഒരു കാര്യം നീ ഭക്ഷണം കഴിക്കാൻ ഞാൻ ഈ വീട്ടിൽ ഭക്ഷണം കഴിക്കത്തില്ല അത് വേറെ കാര്യം ഹോട്ടലിൽ ഭക്ഷണം കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ ഞാൻ പോവാ എന്നെ പുറകെ വിളിക്കരുത് ഭക്ഷണം എടുക്കട്ടെ വേണ്ട കാർത്തിനിമ ഊണ് കഴിച്ചോളൂ നിങ്ങൾ കഴിക്കുന്നില്ല ഞങ്ങൾ താഴെ നിന്ന് കഴിച്ചോ ില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് പുറത്ത് പോയി ആഹാരം കഴിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ ഇങ്ങോട്ട് തിരിഞ്ഞേ ഇങ്ങോട്ട് തിരിയാൻ ഇത്രയും നല്ല മുഖത്ത് കണ്ണുനീര് വരാൻ പാടില്ല ചിരിച്ചേ ചിരിക്കാൻ ഞാൻ പറയും ചിരി നീറുന്ന ജ്വാലയിൽ നീറുന്ന ജ്വാലയിൽ നീറുമെന്നത്തിൽ നൂറു നൂറു വിരിഞ്ഞു കൊഴിഞ്ഞു കരിയുമെന്നത്തിൽ
ഒരു ശില്പഗോപുരത്തിൽ ഒരു സ്വർഗഗാനമായി ഒരു ശില്പഗോപുരത്തിൽ ഒരു സ്വർഗഗാനമായി വാസനപ്പൂക്കൾ ചൂടി വരവായി എന്നരികിൽ വാസനപ്പൂക്കൾ ചൂടി വരവായി എന്നരികിൽ ചെഞ്ചുണ്ടിൽ തേനൂറും പൂമണും വീശും കാറ്റും നീയും ഒരു ശില്പഗോപുരത്തിൽ ഒരു സ്വർഗഗാനമായി തെന്നൽ വീശിടുന്നു മലർവാടിയാടിരുന്നു ഇളക്കിളികൾ പാട്ടുപാടി നീന്തിടുന്നു വാണി മണിവീണയിൽ ശ്രുതിമീട്ടി ഞാൻ പ്രിയഗാനം മൂളിപ്പാടിടാം സുമശയ്യയിൽ പ്രതിഭാവമായി നിരാഗം തേടി ഞാൻ വന്നിടും ഒരു ശില്പഗോപുരത്തിൽ ഒരു സ്വർഗഗാനമായി കുന്നുകളിൽ അരിമുള്ളക്കാടുകളിൽ മധുരക്കിനാവുമായി പോയിരുന്നു നമ്മൾ ഇനി സൗഹൃദം കതിർവീശിടും അനുരാഗം പാടിപ്പോയിടം മനമാകവേ തനുവാകവേ ധനുമാസക്കാറ്റാകേ വീശിടും ഒരു ശില്പഗോപുരത്തിൽ ഒരു സ്വർഗഗാനമായി വാസനപ്പൂക്കൾ ചൂടി വരവായി എന്നരികിൽ വാസനപ്പൂക്കൾ ചൂടി വരവായി എന്നരികിൽ ചെഞ്ചുണ്ടിൽ തേനൂറും പൂമണം വീശും കാറ്റും നീയും രാജേട്ടനോടൊപ്പം കുടിച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാ. പിന്നെ അത് തന്നെ ആവർത്തിക്കാന്ന് വെച്ചാ. നീ അതിനെത്ര ചൂടാകുന്നെന്തിനാ? അയാൾ എന്താ കൊച്ചു കുട്ടിയെ പറ്റി വന്നു? ഇതുവരെ കുടിക്കാതിരുന്ന ആളാ, ഇപ്പൊ റോയിച്ച് നിർബന്ധിച്ച് അയാളെ കുടിപ്പിക്കുന്നത്. എനിക്ക് കാണാൻ മേല ശ്രീദേവിയുടെ സങ്കടം കരച്ചില്ല. ഇവിടെ മാത്രം കേട്ടാ മതി. എല്ലാരും കേക്കട്ടെ, ഞാൻ പറയും. ഇവിടുന്ന് താമസം മാറുന്നാ നല്ലത്. നമ്മൾ കാരണം അവരെ തമ്മിൽ പിണങ്ങാൻ പാടില്ല. ഞാനും നിർത്താൻ. ഇനി ഇവിടെ സംസാരിക്കണ്ട, ഇറങ്ങു. എങ്ങോട്ടാ? ഓ, ഇനി പോകുന്ന സ്ഥലം പറഞ്ഞാലേ വരത്തുള്ളായിരിക്കും. വരാൻ എന്നതാ കുഞ്ഞെ, എങ്ങോട്ടാ? എന്താ കത്ര ചേർത്തി? രണ്ടും കൂടെ പിണങ്ങിയോ? ഇതുണ്ടെന്നായിട്ടില്ല. രണ്ടുപേരും കൂടിയുള്ള അടുപ്പം കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ. ഇനി എവിടെയാ? നിങ്ങളുടെ കല്യാണം കൊടുത്ത് പറയാതിരിക്കുക. നീയും കെടുത്ത് തുള്ളണ്ട, നീയും തെറ്റിപ്പോ. നിങ്ങളാരാ കത്രീന പുണ്യ വളർത്തിയോ പ്രവചിക്കാൻ? ഒന്ന് പോതല്ലേ. അമ്മയ്ക്ക് വിളിക്കല്ലോ കേട്ടോ. എന്റെ അമ്മയ്ക്ക് വിളിച്ചാലും എന്റെ ഗുരുവായൂരപ്പ, ഇത് ചാകത്തുമില്ലേ. ഡെന്നി,
സാർ ഒരു റൂം വേണം. എ സി വേണോ നോൺ എ സി വേണോ? എ സി തന്നെ ആയിക്കോട്ടെ. ഒരു മണിക്കൂറത്തേക്ക് മതി. ശരി സാർ. സാർ വൈഫാണ്ട് ഇവിടെ താമസിക്കുന്നത്? വീട്ടിലാരെങ്കിലും ഗസ്റ്റ് വന്ന് കാണും. ഹണിമൂൺ ടൈം അല്ലേ, ഉള്ള ടൈം വേസ്റ്റ് ചെയ്യണമെന്ന് കരുതിയിരിക്കും. ഇനി പറഞ്ഞോ. ഇതിനാന്ന് ഹോട്ടലിൽ റൂം എടുത്തേ. ഇവിടെ ആവുമ്പോ നിന്റെ പ്രസംഗം ആരും കേൾക്കില്ലല്ലോ. എത്ര ഉച്ചത്തി വേണമെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നതന്നെ റോയിച്ചിന് കുറ്റം. റോയിച്ചൻ കാണിക്കുന്നതിനൊന്നുമില്ല. അടുത്തടുത്ത് വീട് താമസിക്കുമ്പോഴേ ആദ്യ ഡിസിപ്ലിൻ മാനേഴ്സ് ഒക്കെ ഗിപ്പ് ചെയ്യാൻ പഠിക്കണം. എന്നെ ആരും ഒന്നും പഠിപ്പിക്കണ്ട. ഞാൻ എന്നാ എഴുതുന്ന നീ പറയുന്നത്? ഞാൻ നിന്റെ ഫ്രണ്ടിനോട് ഇൻഡിസെന്റായിട്ട് പെരുമാറിയോ? എടി, കുടിക്കാത്തവൻ എത്ര നിർബന്ധിച്ചാലും കുടിക്കുകയല്ല, ഞാൻ കുടിക്കുന്നതിലല്ല പ്രശ്നം, ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് കുടിക്കുന്നതില്ല പ്രശ്നം. അതന്നെ റോയിച്ചൻ എങ്ങനെ പറയുന്നേ? അത് ഉദ്ദേശമാണോ ഞാൻ പറഞ്ഞത്? പിന്നെ നീ എന്ത് ഉദ്ദേശത്തിലാണ് നീ പറഞ്ഞത് എനിക്കറിയാം. വേണം, ഒന്നും പറയണ്ട, എനിക്കൊന്ന് കേട്ടത്. കാര്യം പറഞ്ഞ നമ്മൾ അമ്മ വഴക്കിടരുത്. റോയിച്ച് ഇനി അയാളെ കുടിപ്പിക്കരുത് പ്ലീസ്. ഇല്ല, ഞാൻ ഇനി അയാളെ വിളിക്കാൻ പോവുകയല്ല. പക്ഷെ അയാൾ എന്നെ നിർബന്ധിക്കരുത്. അതുണ്ടാവാൻ പോകുന്നില്ല. അയാൾ കുടിക്കുകയല്ല എന്ന് എന്നാ ഉറപ്പല്ല നീ അഗ്രി ചെയ്യുന്നത്? ഞാൻ ശ്രീദേവി കൊണ്ട് പറയിപ്പിക്കാന്നേ. വല്ല ആവശ്യമുണ്ടോ ഹോട്ടലിൽ വന്ന് റൂം എടുക്കാൻ? അവന്മാർ എന്നാ വിചാരിച്ചാണ്? ഞാൻ പറഞ്ഞിട്ടാണോ റൂം എടുത്തേ? പിന്നെ ഞാൻ പറഞ്ഞിട്ടാണോ റൂം എടുത്തേ? ഉസ്താദ് ഉസ്മാൻ. എവിടുന്ന? കമ്മിങ് ഫ്രം കുവൈറ്റ്. മിസ്റ്റർ റോയ് ഫ്രം കോട്ടയം. ഏത് ഫ്ലാറ്റിലാണ് താമസം? മിസ്റ്റർ റോയ് ഫ്രം കോട്ടയം എന്നൊരാൾ ഇവിടെ താമസമില്ല. റോയിച്ച എന്നൊരു സാറ് ഇവിടെ താമസിക്കുന്നുണ്ട്. നമ്മളാരാ? ഞാൻ മോളത്തെ ഫ്ലാറ്റിലെ ഡ്രൈവറാ. ഡ്രൈവറാണല്ലേ, കൺട്രി ഫെലോ. എവിടുന്ന് കുറ്റിയും പറിച്ച് വന്നടാ ഇതൊക്കെ? മിസ്റ്റർ റോയിച്ചൻ ഉണ്ടോ? ഉണ്ടല്ലോ. എവിടുന്ന് വരുന്നു? ഐ ആം ഫ്രം കോട്ടയം. ആ, കയറിയിരിക്കൂ, വിളിക്കാം. താങ്ക് യു. മിസ്സിസ് ആണല്ലേ? നിങ്ങളുടെ മാനേജർ എടുക്കുമ്പോ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. വെൻ ഐ വാസ് ഇൻ കുവൈറ്റ്. എ സി ഇല്ലേ? എങ്ങനെ എ സി ഇല്ല? നിങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു കൂടുന്നു. ഐ കാൻ ബിലീവ് ഇറ്റ്. ഉസ്മാൻ, താനും ഞെത്തിയോ? നിനക്ക് ആളെ മനസ്സിലായില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രൈവർ ഉസ്മാൻ, നാട്ടി ഇറച്ചിക്കാരൻ അന്ത്രുവിന്റെ മോൻ. കുവൈത്തിലായിരുന്നു, അവിടുന്ന് തല്ലി പറഞ്ഞേച്ചോ. ആദ്യം താ മലയാളം മര്യാദക്ക് പറയാൻ നോക്ക്, എന്നിട്ടാവാ ഇംഗ്ലീഷ്. താനിവിടെ ഡ്രൈവർ ഉസ്മാനായിട്ട് നിന്നാ മതി. ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞാ, ഈ ലേഡീസിന്റെ മുമ്പിൽ വെച്ച് എന്നെ ഇറച്ചിക്കാരൻ ഒന്നും വിളിക്കല്ലേ. കോൾ മീ ഓൺലി ഡ്രൈവർ. അത് ന്യായം. വാ, വണ്ടി കാണിച്ചുതരാം. ഓ,
ഇതാ വണ്ടി. ഇത് സുസുക്കിയല്ലേ? കുവൈത്തില് 62 മെർസിഡീസ് മേടിക്കുമ്പോ ഒന്ന് ഫ്രീ ആയിട്ടിട്ടാണിത്. വേണ്ട, അത് വേണ്ട, ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാ. കൃഷ്ണ, ഇതാ നമ്മുടെ പുതിയ ഡ്രൈവർ. നിങ്ങൾ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാ നബടി. ഡ്രൈവർ ആണല്ലേ, പൂവർമാൻ. കണ്ട അറബിയുടെ വീട്ടിൽ അടുക്കള പണിയും ചെയ്ത് അവന്റെ പിള്ളാരെയും നോക്കി നടന്നിട്ട് നാട്ടി വരുമ്പോ ഭാഷയും മാറും, എല്ലാരെയും കണ്ട ഒരു മാതിരി പുച്ഛു അല്ലേ? സോറി കൃഷ്ണ, കയ്യോട്, നമ്മൾ ഒന്നായി ജീവിക്കണ്ടല്ലേ ഇനി വരെ. അത് എപ്പോ വിളിച്ചാലും നിങ്ങളുടെ കാര്യം ആദ്യം ചോദിക്കുന്നത്. റോയിച്ചിന് വലിയ ഇഷ്ടമായിരിക്കുക. നേരിൽ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഒരു ബ്രീഫ് ഹിസ്റ്ററി ഞാൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് മന്തിൽ ഫസ്റ്റ് വീക്കിൽ വരാനിരിക്കുക. ഇത്തവണ വരുമ്പോ രണ്ട് ബെഡ്റൂമിൽ വെക്കാൻ സാനിയുടെ രണ്ട് AC കൊണ്ടുവരാൻ എഴുതിയിട്ടുണ്ട്. അതേതായാലും നന്നായി, ബെഡ്റൂമിൽ നല്ല ചൂടാണ്. അയ്യോ, ഇവിടുത്തെ ബെഡ്റൂമിലേക്കല്ല, വീട്ടിലെ ബെഡ്റൂമിലേക്കാ. ഓ, ഞാൻ ഉദ്ദേശിച്ചത് മിസസ് മേനോന്റെ ബെഡ്റൂമിൽ വെക്കുന്ന കാര്യം തന്നെയാണ്. ആഹാ, മോൾ ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു. എനിക്ക് ആന്റോണി ആന്റി വലിയ ഇഷ്ടമാണോ? അയ്യോ, അതിന്റെ കോള് വരുന്ന സമയമായി. കോള് വരുമ്പോ ഞാൻ അവിടെ ഇല്ലെങ്കിൽ അത് വറിയിടാവും. അതാ പുള്ളിക്കാരൻ നേച്ചർ. ഞാൻ വരട്ടെ മോളെ? ആന്റി വരട്ടെ. എന്റെ കർത്താവേ, സഹിക്കത്തില്ല. എന്നാ കത്തിയാ? അപ്പഴേ പോയിട്ട് ഉസ്താദിന് എന്നാ പണിയാണെന്നാ പറഞ്ഞേ? വെള്ളമടി. വെള്ളമടിയോ? അവിടെ ഒന്നും പാടില്ലെന്നാണല്ലോ കേട്ടിട്ടുള്ളത്. ആര് പറഞ്ഞു? അവിടെ കൂടുതലും വെള്ളമടിക്കുന്നത് മലയാളികളാണല്ലോ. എത്ര വേല നമുക്കറിയാന്നറിയോ? നമ്മൾ വെളുപ്പിൽ 5 മണിക്ക് തുടങ്ങിയാൽ വൈകിട്ട് 1:30 വരെ നിർത്താതെ ഒരേ അടിയാ. ഇങ്ങനെ തുടരെ അടിച്ചാ കാഞ്ഞു പോകത്തില്ലേ? എന്ന് വെച്ച് അടിക്കാതിരിക്കാൻ പറ്റുമോ? ഒരു ദിവസം കഴിഞ്ഞാൽ വെള്ളമടിച്ചില്ലെങ്കിൽ അവന്മാർ എന്നെ എടുത്തിട്ട് അടിക്കും. ഇങ്ങനെ വെള്ളമടിച്ച് വെള്ളമടിച്ചല്ലേ ഞാൻ സുക്കാ പൈൽമാനായി പോയത്. അതെന്താ നിങ്ങളെ കൊണ്ട് വെള്ളമടിപ്പിക്കണമെന്ന്? അറബികൾക്ക് ഇത്ര വാശി? ഏയ്, വാശിയല്ല, നമ്മള് ടാങ്കറിൽ വെള്ളം കൊണ്ട് കൊടുത്താലല്ലേ അവർക്ക് കുടിക്കാനും കുളിക്കാനും വെള്ളം കിട്ടുള്ളൂ. ആഹാ, അപ്പോ ടാങ്കറിൽ വെള്ളം അടിക്കുന്ന കാര്യമാണോ പറഞ്ഞേ? പിന്നല്ലാതെ. ഞാൻ വിചാരിച്ച സ്മോൾ അടിക്കുന്ന കാര്യമാണെന്ന്. സ്മോളല്ലേ? ഉസ്താദേ, നീ ആ റോട്ടിൽ പോയിട്ട് ഒരു ബക്കറ്റ് വെള്ളം എടുത്തതന്നെ. ഇവിടുത്തെ പൈപ്പിൽ വെള്ളമല്ല. ഞാൻ ഇവിടുത്തെ ഡ്രൈവറാ, വെള്ളം അടിക്കാൻ വന്നതല്ല. നിന്നോട് വെള്ളം അടിക്കാനല്ലേ പറഞ്ഞേ? ആ പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളം എടുക്കാനല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ കുവൈത്തിൽ ടാങ്കറിൽ വെള്ളം അടിച്ചു നടന്നോനാ, അത് പറ്റാഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ഇനി ഇവിടുന്ന് വെള്ളം അടിക്കാൻ പറഞ്ഞാലോ, അത് നടക്കുന്ന കാര്യമല്ല കേട്ടോ. നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിലേ തന്നെത്താനെ പോയി കോരണം. ഡ്രൈവർമാരുടെ ഡ്യൂട്ടി അല്ല വെള്ളം കോരലും മറുകോട്ടിലും ഒക്കെ. നിന്നോട് ഞാൻ പറഞ്ഞില്ലല്ലോ. ദേ, എന്നൊക്കെ ഇടപാടൊന്നും വിളിക്കരുത്. ചെറുപ്പക്കാരായുള്ള നമ്മളോട് പറയും പോലെ പ്രായം ചെന്നവരോട് പറഞ്ഞ അവർക്ക് രസിക്കോ? കേട്ടോ, അപ്പൊ നിങ്ങൾ രണ്ടുപേര് യൂണിയൻ അല്ലേ? വാടാ, ഞാൻ കളി പഠിപ്പിച്ചവരാടാ. എടാ, സർദാർജിനെ വരച്ച വരെ നിർത്തിയോടാടാ ഈ കത്രീന. പിന്നിലുണ്ട് ചോട്ടകള് പാകല്ലോ. അതെന്നാ പറഞ്ഞിട്ട് പോയത്? നമുക്ക് ഭ്രാന്ത. ഭ്രാന്ത് ഞങ്ങൾക്കല്ല, നിങ്ങളെ വള്ളക്കാ. എന്താണ് കുത്ത്? പാകൽ തുമാരി മാഹെ ഓറേ ബാർ ഉള്ളഹത്ത് നിന്റെ പല്ലടിച്ച് ഞാൻ കൊടുക്കും. എന്താണ് ഒന്നും ഉണ്ടാക്ക്? ഏ, കാണിച്ചു തരാൻ. ധൈര്യം മലയാളം പോലോ. ബന്ദർ ബന്ദർ കി ബച്ചി കൊരങ്ങത്തി കൊരങ്ങത്തി. എന്ത് മനസ്സിലാക്കി? എന്റെ മാതാവേ എനിക്ക് വയ്യായേ, എന്റെ ഈശോ, എന്റെ അമ്മേ എനിക്ക് വയ്യേ. ചേട്ടത്തിയെ, പനി എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ഇല്ല റോയി കുഞ്ഞെ, ഇതെന്നെയും കൊണ്ടുപോകുള്ളൂന്ന് തോന്നണ്. പേടിച്ച് പനി വന്നല്ലേ? ആ ഉസ്താദ് ആളാരാണെന്ന് അറിയാവോ? കുവൈത്തിൽ ഹിന്ദിയിലൊക്കെ കവിത എഴുതിയ ആളാ. അയാളോടൊക്കെ എന്തിനാ ഉടക്കാൻ പോന്നത്? മരുന്നൊല്ലും വാങ്ങണം. എന്നത്തിനെ കുഞ്ഞെ, മരുന്നൊന്നും വേണ്ട. റോയി കുഞ്ഞിന്റെ കയ്യിൽ ബ്രാൻഡി ഇരിപ്പുണ്ടോ? എന്നാത്തിനാ? പുറമേള ഇട്ട് 2 പെഗ് അടിച്ച പാഞ്ഞൊക്കെ അങ്ങ് മാറി. മനസ്സിലായി, മനസ്സിലായി. അപ്പൊ അതിന്റെ ഏനക്കേടായിരുന്നല്ലേ? സാരമില്ല, കിടന്നാട്ട കൊണ്ടുതരാം. വേഗം കൊണ്ടുവരണേ. കുപ്പി ഇപ്പൊ എവിടെ എടുത്തോണ്ട് പോകുന്നു? കത്തിരി ചേട്ടത്തേക്ക് പനിയാ, 2 പേക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്നാ ചെയ്യാനാ?
റോയിച്ച, എനിക്കൊരു സംശയം. എന്നതാ? ഈയിടെയായിട്ട് റോയിച്ചിന് രണ്ട് ബഗം എന്നുള്ളത് കൂട്ടുന്നുണ്ടോന്ന്? അയ്യേ ചേട്ടാ, എന്താ രണ്ടുപേരും കൂടെ കിച്ചണിൽ കയറിയിരിക്കാ? എന്നതാ കയ്യിൽ? കുറച്ച് പായസം. അയ്യോ പായസം എന്ന് പറഞ്ഞാ എനിക്ക് ജീവനാ. ഷൈനി പറഞ്ഞു ഇന്നെന്താ വിശേഷിച്ച്? വിശേഷൊന്നുമില്ല, വെറുതെ ഉണ്ടാക്കിയതാ. എനിക്ക് പായസം ഉണ്ടാക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടാ. അല്ലേലും ഈ ക്രിസ്ത്യാനിയൊക്കെ ഇറച്ചിയും മീനും അല്ലാതെ വല്ലതും ഉണ്ടാക്കാൻ അറിയാവോ? ഈ ഓണത്തിനും വിഷുവിനും ഒക്കെ ഈ തൂശനിലേല് തൊടുകറിയൊക്കെ വെച്ച് ഈ പഴം പപ്പടം പായസം ഇതെല്ലാം കൂടെ ചേർത്തുള്ള ഒരു ഊണുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാ. ഇത് വല്ല ഇവക്കറിയാവോ? ഞാൻ കണ്ടില്ലേ പച്ച അറച്ചിട്ട് മരിക്കുന്നത്. ഓണം വരട്ടെ. ശ്രീദേവി ഇത് വെറുതെ സുഖിപ്പിക്കാൻ പറയുന്ന കേട്ടോ. ഏയ് ഞാനുള്ളത് പറഞ്ഞ, ഞാൻ വരട്ടെ. കണ്ടോടി എനിക്ക് പായസം ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ഉണ്ടായിക്കൊണ്ട് വന്നത്. അവള് മുമ്പും അങ്ങനെ ഹോസ്റ്റലിൽ വെച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞ വീട്ടിൽ പോയി ഉണ്ടായിക്കൊണ്ട് വരും. അങ്ങനെയാണോ? ആ അതെവിടെ വയ്ക്ക്? ആ തേങ്ങ ഒന്ന് ചെറിയ തേങ്ങ തിരിങ്ങാനോ അല്ലെങ്കിൽ മീനൊന്നും കണ്ടിക്ക്. തേങ്ങ തിരിങ്ങ അതായിരിക്കും. എവിടെ തേങ്ങ? ഇതെന്നാ ഉറക്കാ? റോയിച്ച, 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 മണി എത്രയെന്നറിയോ? എന്നാ കാപ്പി? എന്നാ നോട്ടോ ഇത്? റോയിച്ച വേണ്ട, വേണ്ട റോയിച്ച, വേണ്ട റോയിച്ച, വേണ്ട, വേണ്ട. ചേട്ടത്തി ഒരു കപ്പ് കാപ്പി കൂടി. ആർക്ക്? റോയിച്ചനാ. കാപ്പിയല്ല ഇപ്പൊ കൊണ്ടുപോയത്, കാപ്പി മറിഞ്ഞുപോയി. മറിയും മറിയും. ലോകത്താരും കല്യാണം കഴിക്കാത്ത പോലെ ഇങ്ങനെയുണ്ട് ഒരു ഭ്രാന്ത്. വരട്ടെ. എന്തു പറ്റി പിന്നെ? കാപ്പി പിന്നെയും മറിഞ്ഞു വീണു. ആഹാ, ഇനി മറിയൊന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇന്നിട്ടാ കൂട്ടാ, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. എങ്ങനെയുണ്ട് ഒരു മറച്ചില്. ഞങ്ങള് ഫിഷ് ഒന്ന് നോക്കിട്ട് വരാം. പടി വാ, മീനൊക്കെ ഞാൻ വന്ന് വാങ്ങിച്ചോളാം. വേണ്ട വേണ്ട, ഇത് വേണോ? ഞാൻ കൊഞ്ചുണ്ടോ നോക്കാം. നല്ല നോക്കി മേടിച്ചു. വേണ്ട, അതൊന്നും എടുത്ത. ആ ഒന്നാം ചേച്ചി, ഒന്നാം ക്ലാസ് പിടിക്കുന്നേ ഉള്ളൂ. ഒന്നാം ക്ലാസ് പോയിക്കട്ടെ ചേച്ചി, ഈ മീൻ വില കുറച്ചുതരാം. ഒന്നാം ക്ലാസ് മീനാ. ഇത് നോക്കൂ, മീനെന്താ വില? അതിന് 15 രൂപ. ടെമ്പിളിലിരിക്കുന്ന കണ്ണ് കണ്ടൂടേ? ആ മാർക്കറ്റ് ആവുമ്പോ തട്ടേന്ന് മുട്ടേന്നൊക്കെ ഇരിക്കും. വേണ്ട വേണ്ട. ഈ മീൻ എന്താടോ വില? അതിന് 25 രൂപ. 5 രൂപ. എന്തൊരു മുട്ടാവും മുട്ടിയത്. അതെ, ഞങ്ങളെടുത്ത് എപ്പോഴും ശല്യപ്പെടുത്തോന്ന് പറഞ്ഞില്ലേ? ആ ബ്ലാക്ക് ഷർട്ട് നോക്കണ്ട, ഇവിടെ എങ്ങനെ ഇടിച്ചിട്ട് പോയി. നിങ്ങൾ മേടിച്ചോ, ഞാൻ ഇപ്പൊ വരാം. എടോ മീൻ കറക്റ്റ് വില പറഞ്ഞാ ഉറക്കാൻ പറ്റത്തില്ല. പറഞ്ഞ വില സ്ത്രീകളെ ഞോണ്ടുകയും പിറ്റിയൊക്കെ ചെയ്യുന്ന പഴയ നമ്പറാണ്. പുതിയ വല്ലതും ഉണ്ടായി പറഞ്ഞാ എനിക്കും കൂടെ പഠിക്കാമല്ലോ. സാധാരണ ചോദിക്കാൻ ശരിയായിട്ടുള്ള ആള് തന്നെ, അതെന്റെ വൈഫാ. 10 പീസ് വേണം അല്ലേ? വഴക്കൊന്നുമില്ല, ഒരു സെക്കൻഡ് നമുക്ക് അങ്ങോട്ട് മാറി സംസാരിക്കാം. Oh!
മുഴുവൻ മീന്റെ നാറ്റം എത്ര പെർഫ്യൂം അടിച്ചാലും പോകും തോന്നില്ല. രാജേട്ടന് ഇത്രയ്ക്ക് ധൈര്യം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. നീ എന്നെ പറ്റി എന്താ ധരിച്ചിരിക്കുന്നത്? ഞാൻ ഇതൊക്കെ എത്ര കഴിഞ്ഞിട്ടാ ബാങ്കിലോട്ട് കയറിയെന്ന് നിനക്കറിയാവോ? എങ്കിലും റോയിച്ചനെ സമ്മതിക്കണം. സിനിമയിൽ കാണുന്ന പോലെ സ്റ്റണ്ട്. ഒന്ന് ഇറങ്ങിയിരിക്കുന്നുണ്ട്, എന്റെ ദേഹത്ത് മുഴുവൻ തെറിക്കുന്നു. ഞാനിപ്പോ കുളിച്ചേച്ച് ഇറങ്ങിയേ ഉള്ളൂ. നീ തേക്ക്, കുറച്ച് നാളുകൂടി ശരീരമൊക്കെ നനങ്ങി നിന്നാ. നാന്ന് രാജേട്ടൻ ഇല്ലെങ്കിൽ കാണായിരുന്നു. ഓമർ ഇടിച്ച് ചമ്മന്തി ആക്കിയനെ. അയ്യടാ രാജേട്ടൻ, 5 കൊല്ലം ഞാൻ മലബാർ ഗോപാലം കുൽക്കറ കീഴിൽ കളരി പഠിച്ചവനാ. അവന്മാര് 3 അല്ല 300 പേര് വന്നാലും ഞാൻ ഒറ്റയ്ക്ക് മതി. ഇരുന്നാട്ടെ. അവന്മാരെ കാണിച്ചെന്ന് അവസായ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. മതി എനിക്ക് എനിക്ക് നാറ്റുണ്ടോ? മീൻ നാറ്റുണ്ടോ? ഇല്ലെന്നേ. ഒന്ന് നോക്കി. അയ്യോ നല്ലവലം തേരുത്തെ, നല്ലവലം തേര്. അയ്യോ ആ ഡയറി പിടിച്ചു നിൽക്കുന്ന നാളെ കണ്ടോ? എവിടെ? കൂടുതൽ ശ്രദ്ധിക്കണ്ട. ആരാ? മാരേജ് ബ്രോക്കർ സുന്ദരേശൻ. എന്നെ കാണുമ്പോഴൊക്കെ ഓടി വരും. വല്ല നല്ല കേസുകളുണ്ടോന്ന് ചോദിച്ച്. കേസുകളോ? ആ പെൺകുട്ടികളെ. ആ നല്ല ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ഒക്കെ പുള്ളിയുടെ കയ്യിലുണ്ടത്രേ. നിന്നെ കണ്ട ഇപ്പൊ ഒന്ന് ചോദിക്കും കല്യാണം കഴിച്ചാണോ എന്ന്. ചോദിച്ചാൽ നീ പറഞ്ഞു തരാം മാരേജ് ചെയ്തിട്ടില്ല. അയ്യോ പിന്നെ അയാള് വീട്ടിലേക്ക് കയറി വരും. അത് വരുമ്പോ നോക്കാം. അല്ല ഈയിടക്ക് അമ്പലത്തിലൊന്നും കാണാറില്ലല്ലോ, ദേവന്മാരൊക്കെ അങ്ങ് മറന്നോ? ഞാൻ നടക്കട്ടെ ചേച്ചി. എന്താ പേര്? ഷൈനി. അതാ നല്ല ഷൈനി, നല്ല ഐശ്വര്യമുള്ള മുഖം. ആരാ? സ്വന്തക്കാരാ? താഴത്തെ ഫ്ലാറ്റ് താമസിക്കുന്നു. പുതിയതായിട്ട് വന്നാണല്ലേ? അതെ. ഒരു ഡോക്ടർ കേസ് കൊണ്ടുണ്ട് അമേരിക്കയില. കയ്യോടെ പിടിച്ച കാര്യം നടക്കും. ഞാൻ അവരോട് പറയാം. ആ കാര്യം ഞാൻ ഏറ്റെന്നേ. വരട്ടെ വരട്ടെ, നീ സിസ്റ്റർ, ഞാൻ ബ്രദർ. ഇത് വെറും ജോക്കാണേ രാജ്മോഹൻ. ഇവളുമാരൊന്നും വിശ്വസിക്കാൻ പറ്റിയല്ല. അമേരിക്ക ലണ്ടനെന്നൊക്കെ കേട്ടാ നമ്മളെ വിട്ടുപോകാൻ വരെ അവർ മടി കാണിക്കത്തില്ല. നിങ്ങൾ എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നേ? ഞാൻ കൂടെ ഉള്ളപ്പോ തന്നെ ഏതെങ്കിലും ഒരു പെണ്ണിനെ റോയിച്ച് വെറുതെ വിടാറുണ്ടോ? എന്നിട്ട് പറയും വലിയ സൗന്ദര്യ ആരാധകനാണെന്ന്. അല്ലേ ബ്രോക്കർ ഒന്ന് ചോദിച്ചാലും തെറ്റൊന്നുമില്ല. ഷൈനിയെ കണ്ട കല്യാണം കഴിഞ്ഞതാണെന്ന് ആർക്കും തോന്നൂല അല്ലേ? ഏതായാലും അയാൾ ഇവിടെ കയറി വരുമെന്ന് ഉറപ്പാ. ഞാൻ മാറിക്കളയും. ഓ ഒരാളും വേണ്ട, അയാളെ എന്നതാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഏതാണ് പറഞ്ഞത്? ബാക്കി തരച്ചില്ലല്ലോ. ഒരുത്തൻ മാറുമ്പോ വേറൊരുത്തൻ. ടാറ്റാ കമ്പനിയിലെ ഷിഫ്റ്റ് പോലെ. ഞാനല്ല, അവൾ അവിടുന്ന് ഇങ്ങോട്ട് കണ്ണുമൂക്കും കാണിച്ചതാ. എനിക്ക് ഈ ലേഡീസ് എന്ന് പറഞ്ഞാൽ തന്നെ പേടിയാ. എന്തിന്? നിങ്ങളോട് ഈ കാലം വരെ ഒരു അക്ഷരം ഞാൻ മിണ്ടിയിട്ടുണ്ടോ? സ്വന്തം വീട്ടിലുള്ള നിങ്ങളോട് മിണ്ടാണ്ടാണ് അന്യ വീട്ടിലുള്ള അവളോട് മിണ്ടാൻ പോകുന്നത്. പോയോ? ഇവിടെ വെച്ചേ ഈ ഏർപ്പാടൊക്കെ നിർത്തുന്നതാ നിന്റെ ആരോഗ്യത്തിന് നല്ലത്. അല്ലെങ്കിൽ ഇതുകൊണ്ട് തട്ടുന്ന പോലെ നിന്നെയും തട്ടും.
ഹലോ, എങ്ങോട്ടാ ഈ വാണുമുട്ട പോലെ പോകുന്നത്? ആ ബാങ്ക് മാനേജർ ഒന്ന് കാണണം. അവര് മോളിലില്ല, ഇപ്പൊ താഴെയുണ്ട്. ഓ, ആ നമ്മളാരാ മനസ്സിലായില്ലോ. മാലയോഗം. മാലയോഗം എന്ന് വെച്ചാല് ബ്രോക്കർ. എന്തിന്റെ ബ്രോക്കർ? മാരേജ് ബ്രോക്കർ. അത് ശരി, അല്ല വേറെ ഒന്നും അല്ല. നീ ആ കുന്നമ്പറത്തെ കമലാക്ഷിയുടെ മോനെ നല്ല കിളി പോലത്തെ പെണ്ണാന്നും പറഞ്ഞു ഒരുത്തിയെ കൊണ്ട് കൊടുത്തില്ലേ? ഒരാഴ്ച കഴിഞ്ഞപ്പം അവള് വേറെ തന്റെ കൂടെ പോയി. ഇതാന്നോടാ നിന്റെ കിളി പോലത്തെ പെണ്ണ്? എന്റെ പൊന്ന് ചേച്ചി, ഞാൻ സത്യയോടൊന്നും കാണിച്ചിട്ടില്ല. കിളി ഒരിടത്തും അധിക നേരം ഇരിക്കാറില്ല. മറ്റു വല്ലയിടത്തും നല്ല തീറ്റ കാണുമ്പോ അത് അങ്ങോട്ട് പറന്നു പോകും. പിന്നെ ഫാമിലി ലൈഫ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? ഹലോ, എന്താ പ്രശ്നം? കുട്ടിയെ കാണാൻ വന്നതാ. കുട്ടിയോ? ആ കുട്ടി ഇവിടെ അല്ല, മേള. ആ കുട്ടിയല്ല, ഇവിടത്തെ കുട്ടി, പെൺകുട്ടി. പെൺകുട്ടിയോ? ആ എന്നെ മനസ്സിലായില്ലേ? മിസ്റ്റർ മാലയോഗം, മാരേജ് ബ്രോക്കർ. അത് ശരി, ഇരുന്നോട്ടെ ഇരുന്നോട്ടെ, എനിക്ക് ആളെ മനസ്സിലായില്ല. ആ പിന്നെ കുട്ടിയുടെ ജാതകം ഫോട്ടോ ഒന്ന് വേണം. ഒരു ഡോക്ടർ ഉണ്ട് അമേരിക്കയിലാ. ഡോക്ടർ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടല്ലോ സാർ. ഇയാൾ എഞ്ചിനീയറാ, ഇറാഖിലാ, എണ്ണ കമ്പനിയിലാ ജോലി. പുള്ളിക്കാരൻ വിചാരിച്ച ഡീസലും പെട്രോളൊക്കെ നമുക്ക് സുലഭമായിട്ട് കിട്ടും. ഇത് IAS ജോർദാനിലാ. IAS ജോർദാനിലോ? ഇവിടെ IAS കിട്ടാത്തോണ്ട് ജോർദാനിൽ പോയെന്ന് മാത്രം. വലിയ ചിന്തയിലാണല്ലോ. അത് പെണ്ണ് കെട്ടാത്തിന്റെ വിഷമമാ. ഇയാൾ ആഫ്രിക്കയിലാ. ആദിവാസിയെ പോലെ ഉണ്ടല്ലോ ഗെറ്റപ്പ്. വാലും കൂടെ വെച്ചാ കൊരകനെ പോലെയാവും. ഇപ്പൊ അങ്ങനൊന്നല്ല സാറേ, ആള് നല്ല സുന്ദര കുട്ടപ്പനാ. പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത് ഏത് വേണമെങ്കിലും സാറിന് പെങ്ങൾക്ക് യോജിക്കും. ഞാൻ പെങ്ങളോടൊന്ന് ചോദിക്കാം. പെങ്ങളെ, പെങ്ങളെ, വലിയ നാണക്കാരിയാ. ഇതിലാരാണ് നിനക്ക് ഇഷ്ടപ്പെട്ടത് നോക്ക്. കണ്ടോ, ഇതാണ് തറവാട്ടിൽ പറഞ്ഞ പെൺകുട്ടികൾ. ഇതിലേതാ വേണ്ടത്? ഏത് വേണമെങ്കിലും താ സെലക്ട് ചെയ്തു. എല്ലാം തനിക്ക് വിട്ടുന്നില്ല. അപ്പോ ആ ഫോട്ടോയും ജാതകം ഒന്ന് കിട്ടിയാ കൊള്ളാമായിരുന്നു. ജാതകം ഇല്ല, ഫോട്ടോ വേണമെങ്കിൽ. നീ ആ ഫോട്ടോ ഞെടുത്തെ. ഫോട്ടോ ഇപ്പൊ കൊടുത്തു. ഇത് കല്യാണ ഫോട്ടോ, അപ്പോ ഡൈവേഴ്സി ആയിരിക്കും. അതെ, കല്യാണ ഫോട്ടോ തന്നെയാണ്. ഇരി, ആറു മാസേ ആയുള്ള കല്യാണം കഴിച്ചത്. അതിനു മുമ്പ് തനിക്ക് അവളെ ഡൈവേഴ്സി ആക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ റോട്ടി കൂടി കാണാൻ കൊള്ളാവുന്ന പെമ്പിളരെ കണ്ടാൽ അല്ല, ഈ കള്ളന്റെ കണ്ണിലാ പറ്റത്. ഡാടാടാടാ കള്ള ബെടുവാ, പെട്രോൾ ഊറ്റിയാണല്ലേ? ഏയ്, ഞാൻ അങ്ങോട്ട് പെട്രോൾ ഒഴിക്കായിരുന്നു. ഓഹോ, ഇങ്ങനെയാണ് ഒഴിക്കുന്നത്? പക്ഷെ ഇങ്ങോട്ടാണല്ലേ വരുന്നത്. ആ ഇങ്ങനെ പെട്രോൾ ഒഴിക്കാൻ അറിഞ്ഞൂടല്ലേ. ആ ഈ ഗൾഫ് കൺട്രീസിൽ മുഴുവനും ഇങ്ങനെയാണ് പെട്രോൾ ഒഴിക്കല്. ഇവിടെ എങ്ങനെയാണോ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഓ, അപ്പൊ ഒരു സംശയം, അവിടെ ഉള്ളവരൊക്കെ ചോർന്നുന്നത് ഇതിലെയാണോ അതോ പെട്രോൾ ലീക്ക് ഉണ്ടെന്ന് റോയി സാർ വിചാരിച്ചിരിക്കുന്നത്? ഇപ്പോഴല്ലേ മനസ്സിലായത് ലീക്ക് ആരുടെ പോക്കറ്റിലേക്കാ പോകുന്നതെന്ന്. ഗുരുവായൂരപ്പനാണ് സത്യം. ഞാനിത് റോയി സാറോട് പറയും. കരിക്കല്ലേ, കാശിന്റെ ബുദ്ധിമുട്ടോട് ചെയ്തു പോയതാണ്. ദൈവത്താണ് സത്യം, ഇനി ഞാനിത് ചെയ്യൂല. ഉറപ്പ്? ഉറപ്പ്. കൃഷ്ണനാണ് സത്യം, നമ്മൾ ഒന്നല്ലേ. ഇരിക്കാനൊന്നും നേരമില്ല മോളെ. ആ നമ്മുടെ പരമേശ്വരൻ നായരുടെ മൂത്ത മോന്റെ നിശ്ചയമാ. ഇവളെ ഇവിടെ ആക്കിയിട്ട് എനിക്കങ്ങ് പോണം. മോള് സ്കൂളിൽ പോയ ചേച്ചി, നീ വരുമെന്ന് പറഞ്ഞ് പോകാതിരുന്നതാ, ഉച്ചക്കെത്തും. രാജന് ഇവളുടെ കാര്യമെല്ലാം ശരിയാക്കിയിട്ടില്ലേ മോളെ? നാളെ അല്ലേ ഇന്റർവ്യൂ? രാജേട്ടൻ പ്രിൻസിപ്പലിനോട് പറഞ്ഞ് എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. പോവോ? ഷൈനി, അച്ഛനറിയില്ലേ? ഷൈനി കോട്ടയത്തുള്ള, ഇവിടെ താഴെ താമസം. എന്നെ ഓർക്കുന്നു? പിന്നെ പഴയ ചങ്ങാതിമാർ രണ്ടും ഒരിടത്തന്നെ എത്തി. ആഹാ, ശ്രീലക്ഷ്മിയോ, നീയും ഒത്തിരി വളർന്നുവല്ലോ. അമ്മയ്ക്കൊക്കെ സുഖമാണോ? പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല.
നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ഇറങ്ങട്ടെ. അച്ഛനെ ഉടനെ പോകുന്നു. ഒരു കല്യാണ നിശ്ചയമുണ്ട് മോളെ, അടുത്താണ് വരുമ്പോ കാണാം. വരട്ടെ. നീ എത്രയിലെ പഠിക്കുന്നേ? പ്രീ ഡിഗ്രി. രാജേട്ട ഒരു മിനിറ്റ്, ഞാനിപ്പോ വന്നേക്കാം. ഷൈനി, ഷൈനി നീ പോകുന്നുണ്ട്, വേമ്മ ഇത് വരുന്നടി. രാജേട്ട ഒന്ന് സൂപ്പർ മാർക്കറ്റ് ഡ്രോപ്പ് ചെയ്യണേ. കേറ് ആഹാ, അവിടെ നിക്ക, അവിടെ നിക്ക്. നീ എന്ത് രാജേട്ടിനെ ഡ്രൈവറാക്കാൻ പോവാ? രണ്ട് കയറി ഇരിക്ക്, അത് കൊള്ളാം. ബൈ ബൈ. മേളത്ത് സാറും താഴത്തെ കൊച്ചമ്മയല്ലേ? മോളത്തെ കൊച്ചമ്മ അവിടെ കൊണ്ടോ? കാണുമായിരിക്കും. അല്ല, വലിയ വലിയ ആൾക്കാർക്കാ മെയ്യുവാക്കാരൊന്നും വലിയ പ്രശ്നമല്ല. ഇനി താഴത്തെ സാറും മോളത്തെ കൊച്ചമ്മ കൊണ്ട് പോകും, നമുക്ക് കാണാം. തൂക്കി തരുന്നുണ്ട്. അല്ല, വല്ലവന്റെ കാലത്ത് നമ്മളതിനായി തലയിടുന്നത്. തൂക്കൊന്നും വേണ്ട, ആവശ്യമുള്ള എടുത്തോണ്ട് പോക്കൂ. ശ്രീ, എന്താ കേട്ടാ? ആ പിന്നെ അകത്ത് ശ്രീലക്ഷ്മി ആയിരുന്നു, ഞാൻ ശ്രീദേവിയെ വിളിച്ചത്. രാജേട്ടൻ വിളിച്ചോ? രണ്ടാളും എത്തിയല്ലോ. പിന്നെ ശ്രീന്ന് വിളിച്ച രണ്ടാളും എത്തില്ലേ? എന്നെ വീട്ടിൽ ശ്രീന്ന് വിളിക്കുന്നത് ഇതൊരു പ്രശ്നമാണല്ലോ. ഇനി മുതൽ നിന്നെ ഞാൻ ശ്രീലക്ഷ്മിനെ വിളിക്കും, ഇവിടെ ശ്രീന്നും. ഞാൻ ആന്റിനെ വിളിക്കും. എന്റെ പൊന്നു വളങ്ങനെ വിളിച്ചാൽ മതി. അച്ഛൻ, ഞാൻ ഇന്ന് ആന്റി ഡ്യൂട്ടിയൊക്കെ എടുക്കാം. മോള് പോയി കിടന്നു, രാവിലെ സ്കൂളിൽ പോകണല്ലേ. നമ്മുടെ കൃഷ്ണ എപ്പോ വരുമെന്ന് പറഞ്ഞിട്ട് പോയത്? തിങ്കളാഴ്ച രാവിലെ എത്താന്നാ പറഞ്ഞത്. എന്താ? അല്ല, നാളെ എറണാകുളം വരെ ഒന്ന് പോണമായിരുന്നു. ഈ ഒറ്റയ്ക്ക് ഓടിച്ചോണ്ട് പോവാന്ന് പറഞ്ഞാലൊരു. എന്താ ഷൈനി? ശ്രീദേവി, വീട്ടിൽ നിന്ന് അപ്പച്ചന്റെ കോൾ ഉണ്ടായിരുന്നു. അമ്മച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. എന്താ അസുഖം? പെട്ടെന്നൊരു തലകറക്കം വന്നു, ഡോക്ടറെ കാണിച്ചപ്പോ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളൊന്ന് പോയിട്ട് വരാന്ന് വിചാരിക്കുക. രണ്ടുപേരും പോകുന്നുണ്ടോ? ആ, ഒന്ന് പോയിട്ട് വരാം. എന്ന താഴേക്കല്ലേ. ഗുഡ് നൈറ്റ്. എന്താ സീരിയസ് ആയിട്ടെന്തെങ്കിലും? സീരിയസ് ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. ഇത് സ്ഥിരമായിട്ടുള്ള ഏർപ്പാടാ. നമ്മുടെ മദറിലോയെ അനാവശ്യമായിട്ട് ഒരുപാട് ഫുഡ് കഴിച്ചു, അതിന്റെ ഏനക്കേടാ. ചുരുക്കി പറഞ്ഞാ മനുഷ്യനെ മെനക്കെടുത്ത് പോയിട്ട് വരാം. ആ പെണ്ണുങ്ങളോട് ചോദിക്കാം, ഒന്ന് നിർത്തിക്കേ. ആ എന്നാ തരണം? ഒന്ന് നിക്കണേ, ഇതും കൂടെ ഒന്ന് പിടിച്ചു. വിമാനത്താവളത്തിന്റെ റോയിച്ചന്റെ വീട് ഏതാ? ആ കാണുന്നത് അവിടെ. ഇവരെങ്ങനെ അറിഞ്ഞു? അത് ജോലിച്ചേരുടെ വീടായിരിക്കും. നോക്കാം. കൂടാരം നീ ഉള്ളപ്പോ പിന്നെ വേറെ ഒരെണ്ണം എന്നത്തിനടി. അല്ല ബെഞ്ചിടാ. കർത്താവേ, ഇതുങ്ങളൊക്കെ എവിടെ പോയി കിടക്കുക? രണ്ടും കൂടി പലയിടത്തും തെണ്ടാൻ പോയിരിക്കും. എന്താ? ഞാൻ മാത്തച്ഛൻ, ഇവള അന്നാമ്മ, എന്റെ കെട്ടിയവളാ. ഇവിടെ താമസിക്കുന്ന റോയിയും പെണ്ണും പിള്ളയും ഇവിടെ ഇല്ലയോ? അവരിവിടെ ഇല്ലല്ലോ. ഷൈനയുടെ അമ്മയ്ക്ക് സുഖമല്ലേ, നടന്നിട്ട് നാട്ടിൽ പോയിരിക്കാം. എന്റെ യേശുവേ, നമ്മൾ ഇനി എന്നാ ചെയ്യും? അവരെന്ന് വരുമെന്ന് പറഞ്ഞാ പോയിരിക്കുന്നേ? ഇന്നലെ പോയത്, ചെലപ്പോ ഇന്ന് വന്നേക്കും. ആഹാ, അവരൊന്നും പറഞ്ഞില്ലയോ ഞങ്ങൾ വരുന്ന കാര്യത്തെ പറ്റി? ഇല്ല. നിങ്ങൾ അവരുടെ ആരാ? എന്റെ അമ്മച്ചി റോയിയുടെ അമ്മച്ചിയും ചേട്ടത്തി അനിയത്തി മക്കളാ. അതായത് ഞാൻ അവന്റെ ചേട്ടനാ. സ്വന്തം ബന്ധമൊന്നും പറയണ്ട. ഇനിയിപ്പോ മണ്ണാക്കാട്ടേക്ക് തിരിച്ചു പോകും, വണ്ടിയും കിട്ടത്തില്ല. എന്റെ യേശോയെ, എന്നാ പണിയായി റോയിച്ചൻ കാണിച്ചേ? കണ്ടിട്ട് അത്യാവശ്യമുള്ളതാ. ഇനിയിപ്പോ എന്നായി അന്നമ്മേ? പല ലോഡ്ജിലും റൂം എടുത്ത് കൂടാ, കണ്ടിട്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ. ഒരു മിനിറ്റ് നിക്കാവോ? അയ്യോ, ഒരു മിനിറ്റ് അല്ല, എത്ര മണിക്കൂർ വേണേലും നിക്കാം. പക്ഷെ ഞങ്ങൾക്ക് അവരെ കണ്ടിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. എങ്കിലേ പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇപ്പൊ വരാം. എന്റെ അൾമിരാന്ത് ബ്ലോനെ, മുട്ടിനൊരു വേദന. രാജേട്ടാ, റോയ്ച്ചന്റെ ബ്രദറും വൈഫും വന്ന് താഴെ നിൽക്കുന്നു. അവരോട് ഉണ്ടാവുന്ന കരുതി വന്നതാ. റോയ്ച്ചന് ഷൈനി ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇവിടെ വിളിച്ചിരുത്തിയാലോ? അവര് ലോഡ്ജിൽ മുറിയെടുക്കാൻ ആലോചിക്കാം. ഇപ്പോ എന്തുവാണോ നീ പറയുന്നത്? നമ്മളിവിടെ ഉള്ളപ്പോ ലോഡ്ജിൽ മുറിയെടുപ്പിച്ച റോയ്ച്ചൻ എന്ത് വിചാരിക്കും? അവരിന്ന് വൈകിട്ടിന് എത്താതിരിക്കില്ലല്ലോ. എവിടെ വിളിക്കാനാ? പാലാക്കി പോയവരെ കോട്ടയത്ത് വിളിച്ചാ കിട്ടുവോ? എനക്ക് തലയ്ക്ക് വട്ടാ. നേരാ, എനിക്കത് പോയില്ല. ആ, നിനക്കത് പോകത്തില്ല. നീ ആ താറാവുകാരൻ ആഹയുടെ മോളല്ലേ? താറാവിന്റെ മന്നത നിനക്കും ഉണ്ടേ. നമുക്ക് മോളിലേക്ക്.
അന്മനസ്സുള്ളവർക്ക് ഭൂമിയിൽ സമാധാനം എന്നമ്മോ. അവര് വരുന്നതുവരെ ഇവിടെ ഇരിക്കാം. അവരിന്ന് വന്നില്ലെങ്കിലേ നിങ്ങൾക്ക് ഞങ്ങളൊരു ബുദ്ധിമുട്ടാവത്തില്ലയോ? അവരിന്ന് വന്നില്ലെന്ന് വെച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും താമസിക്കാനുള്ള സൗകര്യം. ഇത് ഇത് എന്റെ കൂടെ പറപ്പാ, വായുവിന്റെ ഉപദ്രവ ഒന്നും വിചാരിക്കില്ലേ. ഇല്ല വാ. അയ്യോ കെട്ടിയനായിരിക്കുമല്ലയോ? അതെ, യോ ശ്രീരാമനെയും പാർവതിയും പോലുണ്ട്. ശ്രീരാമനും പാർവതിയും അല്ല, ശിവനും പാർവതിയും. യോ എനിക്കങ്ങ് പോയില്ല കേട്ടോ. എന്നാ ഏർപ്പാടാ, കൃഷിയാന്നോ? അല്ല, ഞാൻ ബാങ്കിലാ. അയ്യോ, ഇക്കാലത്ത് ചിട്ടി കമ്പനി ചേർന്ന എന്നാ കിട്ടാനാ? ദാരിദ്ര്യമാ അല്ലയോ എനിക്ക്. എനിക്ക് വയ്യ, ഒന്നും വിചാരിക്കല്ലേ. ഇച്ചായന് അതവിടെ ഉണ്ട്, അവിടെ ആയിരിക്കല്ലേ. പോയേച്ച് വരുമ്പോ ജീരോളം ചോദിക്കും. അല്ല, കൊച്ചു ബുദ്ധിമുട്ടണ്ട, അടുക്കള എവിടെയാണെന്ന് കാണിച്ചു തന്നാ മതി, ഞാൻ ഏറ്റു. ഒന്ന് പിടിച്ചോ, അവിടെ ആയിരിക്കല്ലേ. അടുക്കളക്കാരിയാണല്ലോ. എനിക്ക് അത്യാവശ്യ തരത്തിൽ ജീരവും വേണമായിരുന്നു. ഇവിടെ എവിടെയാ ജീരവം വെച്ചിരിക്കുന്നത്? ഇവിടാണോ? ഈ കുപ്പിയിലാണോ? അപ്പൊ ഇവിടെയാണോ? റോയ്സിന്റെ ചേട്ടന്റെ ഭാര്യ. കിട്ടി കിട്ടി കിട്ടി, ജീരം കിട്ടി കിട്ടി. വെള്ളം തിളപ്പിക്കണോ? ഏത് നേരത്താണോ ഞാൻ വെള്ളം വേണമെന്ന് മാറ്റി വെച്ചോട്ടെ. അതിയാനേ, വായുവിന്റെ അസുഖം, വെള്ളം കൊടുത്തില്ലേ ചിലപ്പോ ചത്തുവോ, അതുകൊണ്ടാ. ഒന്നും വിചാരിക്കല്ലേ. അല്ല, വിചാരിക്കത്തില്ലെന്ന് എനിക്കറിയാം. ഇനിയിപ്പോ വിചാരിച്ചിട്ട് എന്നാ അയ്യാനാ? ഇപ്പൊ ആവും. അത് ഇവിടെ ഇരിക്കട്ടെ. അന്നമ്മോ, വേഗം കൊണ്ടുവന്നേടി. ഓ വരുന്നു. എന്താ കർത്താവേ, നല്ല ചൂടുണ്ടേ, സൂക്ഷിച്ചു കുടിക്കണം. മുറുക്കാൻ എന്തിയേ? അതിന്റെ പുറത്താ കയറിയിരിക്കുന്നു. ചൂടിക്കണം, ആ വിശേഷമായി. നില്ല നില്ല നില്ല, ഇത് എന്നാ പോക്കാ? ആരാ? നിങ്ങളാരാ? പഷ്ട്, കൊച്ചു കൊള്ളാമല്ലോ. ഞങ്ങൾ വിടുത്തിയാ, അതെന്റെ മോളും അനിയത്തിയാ. അയ്യോ, എനിക്കങ്ങ് പോയില്ല കേട്ടോ, ഒന്നും വിചാരിക്കില്ലേ. റോയ്ച്ചന്റെ ചേട്ടനും ചേട്ടത്തിയ മോള്. അയ്യോ, ഇത് ഗ്യാസാവും. അയ്യോ, അങ്ങനെ വല്ല ഉപകാരം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലോ കുഞ്ഞെ. ഇത് ചുമ്മാ കന്നുകാലി കരയുന്ന പോലെ മനുഷ്യനെ പേടിപ്പിക്കാനല്ലാതെ യാതൊരു ഗുണവുമില്ല. ഡോക്ടറൊന്നും കാണിച്ചു പിന്നില്ലേ? കാണിക്കാൻ ഇനി ഒരു സ്ഥലവുമില്ല. എല്ലാവരും കുറച്ച് ഗുളികയും മരുന്നും തന്നു വിടും, അതുകൊണ്ട് ഒരു കുറവുമില്ല. ഇവിടെ മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ ഉണ്ടെന്ന് അറിഞ്ഞാ വന്നത്. അയാളുടെ കൈവശം ഒരു തെറാപ്പി ഉണ്ടെന്ന്. ഇരിയാന്റെ ഗ്യാസ് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ മേല. നാട്ടുകാരൊക്കെ ഇരിയാനെ വിളിക്കുന്നത് ഗ്യാസ് മാത്രത്തിനെന്നാ. അങ്ങനെ വിളിക്കുന്നവന്റെ തന്തയ്ക്ക് വിളിക്കാതെ നീ നിന്ന് ചിരിച്ചിട്ടല്ലയോ എന്നെ ഇങ്ങനെ വിളിക്കുന്നേ? അതെ അതെ അതെ, അത് പിന്നെ പറയണ്ടല്ലോ. പിന്നെ ഉരുളക്കിഴങ്ങ്, ചേന, ചേമ്പ് ഇതൊന്നും ഇരിയാന് കൊടുക്കാൻ മേല. പ്രത്യേകമായിട്ട് ഞാനൊന്നും ഉണ്ടാക്കണം. ഞാനും കൂട്ടി അല്ലട്ടെ, ഒന്നും വിചാരിക്കല്ലേ. അല്ലെങ്കിൽ ഒന്നും വിചാരിക്കല്ലെന്നുള്ളത് എനിക്കറിയാവല്ലോ. ഒരു വിധം തിന്നാൻ കൊള്ളാവുന്നതല്ല ഞാൻ കൃഷി ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അത് തിന്നാനുള്ള യോഗം കർത്താവ് എനിക്ക് തന്നിട്ടില്ല. മുറുക്കിയാ തിരുന്നാലേ അസുഖം കൂടും, പുറത്തിറങ്ങിയാ അല്പ ആശ്വാസം കിട്ടും. ഒന്നും വിചാരിക്കല്ലെന്ന് എനിക്കറിയാം. താഴെ കാറ് കിടക്കുന്ന കണ്ടൂടെ, തുപ്പാൻ മരങ്ങൾ സ്ഥലം കണ്ടില്ലേ? താൻ ഏത് ഗോത്രത്തുകാരനാടു? മുറുക്കിയാ ഞാൻ താഴേക്കേ തുപ്പാറുള്ളൂ, വേറെ എങ്ങും തുപ്പാറില്ല. തുപ്പുന്നിടത്താണോ കാറ് കൊണ്ടുവന്നിടുന്നേ? ഇയാളെ ഏത് ഗോത്രത്തുകാരനാ? ഇതിവിടെ കിടക്കട്ടെ, കാണേണ്ടവര് കണ്ടിട്ട് ഞാൻ ബാക്കി പറഞ്ഞോളാം. കാണേണ്ടവര് കണ്ടിട്ട് ബാക്കി പറഞ്ഞോളാന്ന്. എടി അന്നമ്മോ, നീ ബാത്റൂമിൽ സ്ഥിര താമസമാക്കിയോട്ടി, വന്നേടി. ഇതെന്നതാടി ഇത്? നീ ഇതിനകത്ത് എങ്ങനെ കേറി? ഇതാരുടേതാ? ശ്രീദേവി കൊച്ചിന്റെ ചൂണ്ടിയതാ. എനിക്കെങ്ങനെയുണ്ട്? സത്യം പറയാവല്ലോ, നിനക്ക് മുണ്ടും ചട്ടയും വാ ചേർച്ച. ഇക്കാലത്തെ പെണ്ണുങ്ങൾ ഇത് കൂട്ടുണ്ടാ രാത്രി കിടന്നുറങ്ങുന്നേ? ഇതാ സുഖം, നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുകയല്ല. അയ്യോ, ഇതിയാനെ പാല് കുടിക്കണ്ടായോ? പാല് കുടിക്കാതെ കിടക്കരുത്, ഞാനൊന്നു പോയി നോക്കിയേച്ച് വരട്ടെ. ഇവിടെ പാലിരിപ്പുണ്ടോ? ഇല്ല, ഇത് ഇവിടുത്തെ കുഞ്ഞിന് കൊടുക്കാനുള്ള. അത് പോട്ടെ, അത് സാരമില്ല. പിന്നെ അതിയാനേ, കിടക്കാൻ നേരത്ത് ഒരു ഗ്ലാസ് പാല് കൊടുക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ, അതുകൊണ്ടാ. ഒന്നും വിചാരിക്കല്ലേ. അല്ല, വിചാരിക്കത്തില്ലെന്ന് എനിക്കറിയാം.
ഇത് ശരിയായി കൊച്ചിന്റെയാ? അതെ, അവിടെ കിടന്നിരുന്ന എനിക്കെങ്ങനെയുണ്ട്? കൊള്ളത്തില്ലേ? അയ്യോ, മുഷിഞ്ഞതാണല്ലോ. ഏ, അങ്ങനൊന്നുമില്ലല്ലോ, നല്ല സിന്റിന്റെ മണം. ഇത് ഞാൻ എടുത്തോട്ടെ. ഒന്നും വിചാരിക്കല്ലേ. അല്ല, എനിക്കറിയാം. എന്നെ താടി ഒരു വെള്ളത്തിന്റെ ചൊവ കെട്ടിയോന് തരുന്നെങ്കിൽ മായം ചേർക്കാതെ തരാൻ മേലെ. ഇന്ന് പാല് കുറവായിരുന്നോ? ഇതാ കൊച്ചിന് വെച്ചിരുന്ന പാല് ഇച്ചിരി ഉണ്ടായിരുന്നു. അവര് വെള്ളം വല്ലതും ചേർത്ത് കാണും. വെള്ളം ചേർത്ത പാല് ഞാൻ കുടിക്കല്ലേ നിനക്ക് പറയാൻ മേലായിരുന്നു. കിട്ടിയതങ്ങ് കുടിച്ചാട്ടെ. ഇത് ചൂണ്ടാമ്പിട്ട പാട് എനിക്കും കർത്താവിനും അറിയാവും. എന്നാ നീ കുടിച്ചോ, നീ ചെറുപ്പം ആവട്ടെ. കർത്താവേ, ഇപ്പൊ എന്നെ കണ്ട എന്നെ പ്രായം തോന്നിക്കും? എന്നെക്കാൾ പ്രായം തോന്നിക്കും. അതങ്ങ് മനസ്സിരിക്കട്ടെ. ഇരിയാന് പ്രായമായെന്ന് വെച്ചേ ഞാനങ്ങനല്ല. അതെനിക്ക് അറിയാമടി, ഞാനല്ലേ അനുഭവിക്കുന്നത്. എന്റെ ഈ ഗ്യാസിന് കാര്യം ചേമ്പും ഉരുളക്കിഴങ്ങും കടലപ്പരിപ്പും ഒന്നും അല്ല, നീ തന്നെ. ഞാനും മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കത്തില്ല. മാസം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് രണ്ടു ചവിട്ട് കുട്ടിയുടെ ആൾക്കാരെ മുഖം കറുപ്പിച്ച് ഒന്നും പറയല്ലേ. അല്ല, ഞാൻ പിടിച്ചൊരു ഉമ്മയും കൊടുക്കാം. നമുക്ക് അവരെ കൂടെ വിളിക്കാം. കുറവില്ലെങ്കിൽ ആശുപത്രിയിലോട്ട് പോയാലോ? എന്റെ ഈശോ മിശിഹായേ, വേണ്ട, അവരെ ഓപ്പറേഷൻ നടത്തും. ഇങ്ങനെ പേടിച്ചാലോ? ഞാൻ ചത്തിട്ട് നിനക്ക് വേറെ കല്യാണം കഴിക്കണം ഇല്ലയോടി. ഇന്നത്തെ ഭക്ഷണം അല്പം കൂടിപ്പോയോ എന്നെനിക്ക് സംശയമുണ്ട്. അത് നേരാ, പുട്ടും കടലേന്ന് ശരിക്ക് തട്ടിയിട്ടുണ്ട്. കടല ഗ്യാസ എനിക്കറിയാ, എന്നാലും ഞാൻ കഴിച്ചുപോയി. ഇവിടെ മറ്റെന്തെങ്കിലും മരുന്നുണ്ടോ? മറ്റെന്തെങ്കിലും മരുന്നില്ല, വയറുവേദനയ്ക്കുള്ള മരുന്ന് വേണേ തരാം. അതെങ്കിലും കുറച്ച് കൊടുത്ത് സാറേ, ഇന്നെങ്കിലും സമാധാനത്തോടെ ഞാൻ ഉറങ്ങിക്കോട്ടെ. നിന്നെ കെട്ടിയ അന്ന് രാത്രി ഇരിയന്റെ ഏമ്പക്കം കേട്ട് ഞെട്ടിയ ഞാൻ, പിന്നെ ഏഴിന്റെ അന്നാ കിടക്കേന്ന് പൊങ്ങിയത്. ഒന്നും വിചാരിക്കല്ലേ, ഇരിയന്റെ ഏമ്പക്കം അന്നാ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കാണിച്ചോടായിരുന്നു. കാണിക്കാഞ്ഞിട്ട് അന്ന കുഞ്ഞെ, അവരെല്ലാം പറയുന്ന സെമിത്തേരി ചെന്നൈയിൽ മാറത്തുള്ളന്ന. സെമിത്തേരി അല്ലടി, സുൽത്താൻ ബത്തേരി. ബത്തേരിയിൽ ഒരു കങ്കാണി വൈദ്യനെ എന്നെ കൊണ്ട് കാണിക്കുന്ന കാര്യവാ എവള് പറഞ്ഞേ. ഓപ്പറേഷന് പോവാൻ ഇരിയാന് ഭയങ്കര പേടിയാ. അതുകൊണ്ടാ ഓപ്പറേഷൻ നടത്താത്ത ഒരു ഡോക്ടർ തേടി ഇങ്ങോട്ട് വന്നേ. അതിനാ റോയി ഇങ്ങോട്ട് കെട്ടിയെടുത്തിട്ട് വേണ്ടേ നടത്താൻ. റോയി ഉടനെ എത്തണേ, ഞങ്ങളുടെ പ്രാർത്ഥന. വെള്ളം വേണ്ട, വിഴിഞ്ഞാ മതി. വയറ്റിനകത്തൊക്കെ ഒരു പൊട്ടലും ചീറ്റലും. ഇരിയാൻ എന്നെ പൊട്ടാത്ത വിഴുങ്ങിയോ? പൊട്ടാനും ചീറ്റാനും ഇതങ്ങ് വിഴുങ്ങു മനുഷ്യ. അഞ്ചു മിനിറ്റ് കഴിയുമ്പോ സുഖമായിട്ട് ഉറങ്ങിക്കോളൂ, ഞങ്ങൾ പോട്ടെ. അയ്യോ, നിങ്ങളങ്ങ് പോവാണോ? നിങ്ങളൊക്കെ ചുറ്റുവട്ടത്തും ഉണ്ടായിരുന്ന എനിക്കൊരു ധൈര്യം കിട്ടിയേനെ. നിങ്ങളും ഞങ്ങളോടൊപ്പം ഉറക്കമുളച്ചിരുന്ന വലിയ ഉപകാരമായിരുന്നു. പാതിരാക്കി ഞാൻ ഇരിയാനെ മേപ്പോട്ട് കെട്ടിയെടുത്ത. വായട ചീവീട്, എന്നതാ പറഞ്ഞേ? അയ്യോ, എനിക്കൊന്നും പോയില്ല. നിനക്ക് കേന്ദ്രത്തിൽ എന്തൊക്കെ പ്രശ്നം. ഒന്ന് നിന്നെ, ഒന്ന് നിന്റെ. എനിക്ക് ഈ ഗ്യാസിന്റെ കുഴപ്പമുള്ളതുകൊണ്ട് സമയത്തിന് പോയില്ല. പിന്നെ ഒരു പത്ത് ദിവസത്തേക്ക് പോകത്തില്ല. ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇപ്പൊ ഇറങ്ങി. അതിയാനേ, രാവിലെ എന്തെങ്കിലും കൊടുത്തില്ലേ പിന്നെ അന്നത്തെ കാര്യം അവതാളത്തില. മൂന്ന് ബുൾസായി കൊടുക്കണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ. അതുകൊണ്ടാ, ഒന്നും വിചാരിക്കില്ലേ. കാർത്തിനമ്മ ഇവിടെ നിൽക്കുകയാണോ? മോൾക്ക് കഴിക്കാനൊന്നും എടുത്തു വെച്ചില്ലേ? എങ്ങനെ എടുക്കാനാ? അടുക്കളയിലോട്ട് ഒന്ന് എന്ന് നോക്ക്. ഉള്ള മുട്ട മുഴുവനും പൊട്ടിച്ച് എന്തൊക്കെയോ ഉണ്ടാക്കുന്നു. എന്തെങ്കിലും എടുക്കാൻ സമ്മതിക്കണ്ടേ? നീ ഒറ്റയൊരുത്തിയാ, അല്ലെങ്കിൽ എവിടെങ്കിലും പോയി മുഴുവെടുത്ത് തൊലഞ്ഞേ. അതൊക്കെ പറ, അവര് കേക്കണ്ട. ഒന്ന് മാറിക്കേ, ഒന്ന് മാറിക്കേ. അയ്യോ, ഇരിയാൻ ഇതുവരെ ഇറങ്ങിയില്ലേ? ഒന്ന് പിടിച്ചേ. ആ, സമയത്തിന് ആഹാരം കൊടുത്തില്ലെങ്കിൽ ഗ്യാസ് കൂടുവെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇരിയാന്റെ ഓരോരോ കാര്യങ്ങൾ നോക്കിയാ ഞാൻ ഈ കോലമായത്. വെച്ചോ, ഞാൻ എങ്ങനെ ഇരുന്നതെന്നറിയാവോ? ഞാൻ എന്റെ മനപ്രയാസം കൊണ്ട് പറഞ്ഞു പോയതാ. ഒന്നും വിചാരിക്കില്ലേ. മനപ്രയാസം കൊണ്ടാണ്. എന്നെ മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടല്ലോ. ഞാനേ, ഞാൻ കൊണ്ട് കൊടുത്തേറ്റ് വരാവേ. Mm-hmm.
വീടാണോ? അല്ല, ഈ വീട് പെണ്ണാ. പിടിക്കണോ? ഓടാടുന്ന് ഇതുപോലെ നാലിരട്ടി അടിച്ചാലും മാത്തച്ഛൻ നാല് കാലം വീട്ടിലെത്തും. കാശ് ഓടാ. ചതിയൻ ചന്തുവിന്റെ മാളിക. അവൻ ഞാൻ ആരാന്ന് വിചാരിച്ച? നീയോ? വീട് മാറിപ്പോയോ? പോയി. നീ എവിടെയാ? പെണ്ണുമ്പിടാടെ വീട്ടിൽ പോയി കിടക്കാൻ നിനക്കൊക്കെ നാണമില്ലയോടാ? കള്ള പന്നി. എടി അല്ലേ, വേണ്ട. എടി അല്ലേമു, അല്ലേമു, എടി അല്ലേമു. എല്ലാ പോയിലാണ് ദേശോയെ. ഊ ഇരിയും വീശിട്ടുണ്ടോ? ഉണ്ട്. ഊ നാട്ടുകാരെ കൊണ്ട് രണ്ടും നാലും പറയിപ്പിക്കാതെ ഇങ്ങനെ പടികേറി വാ മനുഷ്യ. പടികേറത്തില്ല. ആവതില്ലേ? എടി തറവരനാഹയുടെ മോളെ, എനിക്ക് ആവതില്ലെന്നോ? നിന്റെ രണ്ടു മൂന്ന് വർഷമായി സ്ഥിരം പല്ലവിയാണ്, എനിക്ക് ആവതില്ലെന്ന്. ആവൂ ഞാൻ കാണിച്ചു തരാം. അവിടെ എനിക്ക് ആരോഗ്യത്തിന് ഒരു കുറവുമില്ല. ആ തെങ്ങേ കയറി മടലി വഴി മാത്തച്ഛൻ നിന്റെ മടിയെ വീഴും. നിന്റെ അപ്പനാഹായിക്കാടി ഓണം. എന്നതാ പറഞ്ഞു? ഇയാളാണോ? ഞാൻ പറഞ്ഞ തേങ്ങ വീണാണെന്ന്. തേങ്ങ വീണാ എന്നൊക്കെ കേക്കൂടോ? ആ ഇതുപോലാണെങ്കിൽ തേങ്ങ തെങ്ങും വീഴും. എന്താ എന്റെ പൊന്ന്, സാറേ ആശുപത്രി കൊണ്ടുപോയോ എന്റെ കാലം? പ്രശ്നമുണ്ട്. നാളെ ഇയാൾ പറയാം നമ്മൾ തല്ലിക്കൊല്ലാൻ ശ്രമിക്കുന്നത്. ഇന്ന് ബോർഡ് മീറ്റിംഗ് ഉള്ളതാ. ഓരോന്നൊക്കെ സമയമില്ലാത്ത സമയത്ത് വന്ന് കരുക്കളും. നീ ഒറ്റ ഒറ്റ ഇതിനൊക്കെ കാരണക്കായി. അവര് വരുന്നു. ഇനി അവിടുത്തെ പറയും. അയ്യോ, ഞാനെന്ത് പറയാം? ഞാൻ പറയും. ഇതെന്നെ ഫ്ലാസ്കും ചോറ്റുപാത്രം എങ്ങോട്ടാ? ഞങ്ങൾ ഹോസ്പിറ്റലിലേക്കാ. ഏതായാലും നിങ്ങൾ ഇപ്പൊ എത്തിയ നന്നായി. അതെന്നെ, റോയ്ച്ചന്റെ ബ്രദറും വൈഫും വന്നിരുന്നു. എന്റെ ബ്രദറും വൈഫും? അതാരാ? മണ്ണാർക്കാട്ടുള്ള മാത്തച്ഛനാ പറഞ്ഞത്. കർത്താവേ, അവരിവിടെ വന്നിരുന്നു. അപ്പൊ നിങ്ങളുടെ ആരുമില്ലേ? ഏയ്, അപ്പച്ചന്റെ ഏതോ അകന്ന ബന്ധത്തിലുള്ള വല്ല 10 or 15 കൊടുത്തു വിട്ടാ മതിയായിരുന്നു. അവനവൻ കാശ് മുടക്കിയില്ലേ എന്റെ ദണ്ണം അറിയത്തുള്ളൂ. അതിനാളുടെയും വീട്ടിൽ കൊണ്ടൊന്നും ഞാൻ ഉടച്ചിട്ടില്ല. എന്റെ റോയ് കുഞ്ഞ് ആശുപത്രി മേടിച്ചതാ. ഇന്നലെ വന്ന ആര് എന്നെ ഭരിക്കാൻ വരണ്ട? അല്ലേ, കല്യാണം കഴിഞ്ഞു വന്നപ്പോ പൂച്ച പോലെ ഇരുന്നതാ. ഇപ്പൊ എന്നെ കണ്ടിട്ട് വാല് വെക്കണമെന്ന് എനിക്കറിയാൻ മേല. തള്ളേ, ഇത്രയും പ്രായമായിട്ട് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാമേ? ആവശ്യമില്ലാത്ത പറഞ്ഞാലുണ്ടല്ലോ. ആഹാ, എനിക്ക് ആരുടെ ആട്ടു തൂപ്പൊന്നും കേട്ടേണ്ട ആവശ്യമില്ല. നിന്നെ കണ്ടിട്ടൊന്നുമല്ല ഞാനിവിടെ നിൽക്കുന്നത്. ആരെങ്കിലും നിർബന്ധിച്ച് ഇവിടെ നിൽക്കാൻ? അങ്ങോട്ട് ഇറങ്ങിയട്ടെ. അമ്പടി കേമി, അവളുടെ ഒരു മുഴുപ്പ്. അയ്യോ, ഇങ്ങനൊരു സ്വരൂപം. ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല. കെട്ടിക്കൊണ്ട് വന്ന പെണ്ണുങ്ങൾക്ക് കുറെ തൊലിവെളുത്താ, അതെന്നെ സ്വർഗമെന്ന് പറഞ്ഞ് നടക്കണ കുറെ പെങ്കോന്നന്മാര്. ഇതൊക്കെ എത്ര നാളത്തേക്കുണ്ട് നമുക്ക് നോക്കാലോ. അവളുടെ ഒരു ഭാവം. അയ്യോ, കാശൊന്നുമില്ലേ? ആ ദേ, എനിക്ക് വണ്ടി കൂലിക്ക് പൈസ ഇല്ല. ഒരു 20 രൂപ കൊണ്ട് തന്നെ എന്റെ അക്കൗണ്ടിൽ എഴുതിക്കോ. ദാ സ്റ്റാൻഡിൽ ഇരിപ്പുണ്ട്, എടുത്തോണ്ട് വയ്ക്കോ. ഇവിടെ ആരുമില്ലേ? പാലയ്ക്ക് വീട്ടിൽ ഇതുവരെ വന്നില്ലേ? ഇത് എന്നാ പോക്ക?
ഐ ആം റണി യുവർ ഗുഡ് നൈറ്റ് പ്ലീസ് ആരും മനസ്സിലായില്ല ഞാൻ നമ്മുടെ റോയ് ചാന്റെ ബ്രദറ ചേട്ടത് ഇവിടെ ഉണ്ടോ ഉണ്ട് ഞാനിപ്പോ വിളിക്കാം ഷൈനി ചേച്ചി ആഹാ നീ വന്നോ ശ്രീദേവി ഇത് റെനി റോയിച്ചിന്റെ ബ്രദറ ഇവിടെ ഇവാനിയസിൽ പഠിക്കുക അന്ന് വന്നത് ഇയാളല്ലേ ഏതിനെ പഠിക്കുന്നേ ബി എ ഫസ്റ്റ് ഇയർ ഇത് സിസ്റ്റർ അല്ലേ അതെ എന്താ എന്താ പേര് ശ്രീലക്ഷ്മി വെരി നൈസ് വിമൻസിലല്ലേ പഠിക്കുന്നത് റെനിക്ക് എങ്ങനെ അറിയാം അല്ല പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് എന്താ റൂട്ട് അത് വഴി അല്ല പിന്നെ യാതോ ഒന്നും നിരത്തണ്ട വാ പോ വരട്ടെ വാ നീ ഇവിടെ നിന്ന് പഠിക്കുന്നേ കൊള്ളാം രാവിലെ കോളേജിൽ പോയാൽ വൈകിട്ട് 5 മണിക്ക് തിരിച്ചെത്തിക്കണം അല്ലാതെ ഫ്രണ്ട്സുമായിട്ട് കമ്പനി അടിച്ച് കറങ്ങി നടന്ന് പാതിരാത്രിക്ക് കയറി വരാനുള്ള പരിപാടിയാണെങ്കിൽ എന്റെ സ്വഭാവം മാറും ചേട്ടത്തി ഇതാ ഞാൻ പറഞ്ഞു ശരിയാവത്തില്ലെന്ന് ഇച്ച ഞാൻ പറയുന്നില്ലേ ചേട്ടത്തി ഒരൊറ്റാൾ നിർബന്ധിച്ചിട്ടാ ഞാൻ ഹോസ്റ്റലിൽ പെട്ടി പറഞ്ഞു ഇങ്ങോട്ട് വന്നു റോയിച്ചൻ എന്നത് അവനോട് ഇങ്ങനെയൊക്കെ പറയുന്നേ അവൻ അങ്ങനൊന്നും നടക്കത്തില്ല നിനക്ക് ഇവനെ പറ്റി എന്നെ അറിയാം ഇവൻ ആരാ പുള്ളിയെന്നറിയാവോ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്കെന്ന് പറഞ്ഞ് ഗോവയ്ക്ക് പോയാനാ ഇവൻ കോളേജിൽ നിന്ന് ഇവന്റെ ഒരു ഫ്രണ്ട് വന്നപ്പോഴാ അപ്പച്ചനും അമ്മച്ചി വിവരം അറിയുന്നത് എന്നിട്ടോ ബാക്കിയൊന്നും പറയാൻ കൊള്ളത്തില്ല ഞാൻ എന്നതാ കൊച്ചു കുഞ്ഞാന്നോ എമർജൻസി ഡിക്ലെയർ ചെയ്തോലെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറയാൻ കോളേജിലാകുമ്പോഴേ ഇങ്ങനെ കിടക്കാൻ പറ്റൂ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നടക്കാകത്തില്ല കോളേജിലായിരുന്നപ്പോ അച്ഛൻ്റെ ഒത്തിരി വലിച്ചല്ലേ ഇല്ലിക്കൽ ഇട്ടിച്ചന്റെ മോളുമായിട്ട് അടിക്കിന്റെ ഷേപ്പ് ഞാൻ മാറ്റിക്കളയും നീ എന്താ നോക്കിക്കുന്നു നിനക്ക് അടുക്കള ജോലിയൊന്നുമില്ലേ ഞാൻ നീ ഹോസ്റ്റലിൽ നിന്ന് കെട്ടും കെട്ടി വന്ന എന്റെ കുടുംബം കൊളം തൊണ്ടാ ഇലഞ്ഞിക്കൽ ഇട്ടിച്ചന്റെ തേങ്ങ കൊല പാടിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു അവളോട് കുറച്ച് നീങ്ങിയിരിക്കാൻ അപ്പൊ അവളൊരു വലിയ പെൻസിൽ എടുത്ത് കാണിച്ചു മമ്മി വലിയ മമ്മി ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഒരു പെൻസിൽ ചോദിച്ചപ്പോ ഫോണിനാന്ന് പറഞ്ഞു ഹായ് റോയ് അങ്കൾ എന്താ നടന്നു വണ്ടി വന്നില്ലേ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തിരിക്കാം എന്നാ കേറിയട്ടെ ആ മമ്മി ഇവിടെ ഇരിക്കാം നീങ്ങിരി ഇത് മോൾ തമ്മിച്ചാണല്ലോ അന്ന് മോളത്തെ സാറും താഴെ തമ്മിച്ചുകൂടെ പോകുന്നുണ്ട് ഇതാണ് യഥാർത്ഥ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്താ ഇവിടെ ചേച്ചി ചേട്ടനും ഇല്ല അല്ല അത് അറിഞ്ഞോണ്ടല്ലേ വന്നത് ക്രിസ്മസ് വെക്കേഷന് നാട്ടിൽ പോകുന്നുണ്ടോ തീരുമാനിച്ചില്ല എന്താ തീരുമാനിക്കണം പോണ്ടാന്ന് ക്രിസ്മസ് ഈവന് ഞങ്ങളുടെ പള്ളിയിലെ ഇലുമിനേഷനും ക്രിസ്മസ് ട്രീസും ഒക്കെ ഒന്ന് കാണണ്ട നമുക്ക് ഒരുമിച്ച് പള്ളി പോയനാ അയ്യോ ഞാൻ വരില്ല ശ്രീലക്ഷ്മിയുടെ ചേട്ടനും ചേച്ചിയും വരുന്നുണ്ടെന്ന് ചേട്ടത്തി പറഞ്ഞിരുന്നല്ലോ എന്താ ഇവിടെ കോളേജിലെ ഒരു നോട്ടിന്റെ ഡൗട്ട് അവരാരും ഇല്ലാത്തപ്പോഴാ നോട്ടിന്റെ ജില്ലറയുടെ കാര്യം പറഞ്ഞു കമ്പയിൻ സ്റ്റഡി ഒരു കമ്പയിൻ പണി വേണ്ട മോളെ ഒത്തു അവരാരില്ലോളപ്പമ്പ റൊമാൻസിനെ കുറിച്ച് ഈ തള്ളക്ക് എന്നാ വിവരാ ഉള്ളെ ആരെങ്കിലും ഉള്ളപ്പ വരാണേ എടമോനെ ഇതാരാ കത്രീന സിംഗ് പിണങ്ങി പോയെന്ന് പറഞ്ഞാച്ച് ഞാൻ ആരോട് പിണങ്ങണ എന്റെ കുഞ്ഞെ വായിച്ചോ ഇതാരാ വന്നിരിക്കാൻ നോക്കിയ എന്നാടാ ഈ പടി കയറത്തില്ലെന്ന് പറഞ്ഞ് പോയച്ച് പിന്നെ എന്താ ഞാൻ തിരിച്ചു പോകുന്നത് സ്നേഹമുള്ളവരോടല്ലേ പിണങ്ങാൻ പറ്റൂ നിങ്ങൾ എന്നെ വെറുത്താലും എനിക്ക് നിങ്ങളെ മറക്കാൻ പറ്റൂ അവിടെ ആകുമ്പോ സമയമുള്ള ഭക്ഷണവും വായിച്ചനെ പറ്റിച്ചുള്ള ചേട്ടത്തേക്ക് പോന്നോ അയ്യോ ഇതെന്നെ പറ്റി അടുക്കളയിൽ കയറിയുള്ള കരിയും പുകയൊക്കെ കൊണ്ട് മുഖം കരി വളിച്ചു പോയി ഇനി കൊണ്ട ഞാൻ ചെയ്തോനെ കുറച്ച് നേരത്തെ പറഞ്ഞോ മനസ്സിലായില്ലേ മറ്റേ സ്മോളിന്റെ നേരത്തെ വരാം നേരത്തെ വരാം മോളെ നമുക്ക് അടുക്കളയിൽ കയറാം നാളെ ക്രിസ്മസ് അല്ലേ ിൽ നിന്നും വന്നു
നനഞ്ഞു എന്നും നിമ്മൊഴി കേൾക്കാൻ ഞാൻ പാടി വരുന്നല്ലോ. കണ്ണിൽ നൂറുകിനാവായി ഞാൻ മുന്നിൽ വന്നണഞ്ഞു എന്നും നിമ്മൊഴി കേൾക്കാൻ ഞാൻ പാടി വരുന്നല്ലോ. മനതാരിൽ മധുവൂറും മലർ വാരിച്ചുടാനായി മനതാരിൽ മധുവൂറും മലർ വാരിച്ചുടാനായി സ്നേഹത്തിൻ പേരിൽ വന്നല്ലോ. മധുരാധരങ്ങളിൽ മൃദുമന്ദഹാസമായി നീ ഒരു രാഗവതി ചേതോഹരങ്ങളാ ദൃശ്യങ്ങളെങ്ങുമേ നിഞ്ചിരി പോൽ വിരിഞ്ഞിരുന്നു. മധുരാധരങ്ങളിൽ മൃദുമന്ദഹാസമായി നീ ഒരു രാഗവതി ചേതോഹരങ്ങളാ ദൃശ്യങ്ങളെങ്ങുമേ നിഞ്ചിരി പോൽ വിരിഞ്ഞിരുന്നു. ജലപുഷ്പം കൽഹാരം പൂത്തുവിരിഞ്ഞു കളഘോഷം ഇന്നെങ്ങും പാടി വരുന്നു. ജലപുഷ്പം കൽഹാരം പൂത്തുവിരിഞ്ഞു കളഘോഷം ഇന്നെങ്ങും പാടി വരുന്നു. അരുവികൾ പോലൊഴുകിടുന്നു നിർവൃതിയെങ്ങും കണ്ണിൽ നൂറുകിനാവായി ഞാൻ മുന്നിൽ വന്നണഞ്ഞു എന്നും നിമ്മൊഴി കേൾക്കാൻ ഞാൻ പാടി വരുന്നല്ലോ. യാമമായി എല്ലാരും പോരുവിൻ ഗാനങ്ങൾ പാടുവാനായി ആകാശവീഥിയിൽ ആയിരം താരകൾ പാൽപുഞ്ചിരി തൂകിടുന്നു. ഉല്ലാസയാമമായി എല്ലാരും പോരുവിൻ ഗാനങ്ങൾ പാടുവാനായി ആകാശവീഥിയിൽ ആയിരം താരകൾ പാൽപുഞ്ചിരി തൂകിടുന്നു. ഇളനീരും പനിനീരും കൊണ്ടുവരാം ഞാൻ പൂന്തെന്നൽ പൂങ്കാവിൽ മൂളി വരുമ്പോൾ. ഇളനീരും പനിനീരും കൊണ്ടുവരാം ഞാൻ പൂന്തെന്നൽ പൂങ്കാവിൽ മൂളി വരുമ്പോൾ. കരളുകളിൽ ചിറകടിച്ചു മോഹമുണ്ടായി കണ്ണിൽ നൂറുകിനാവായി ഞാൻ മുന്നിൽ വന്നണഞ്ഞു എന്നും നിമ്മൊഴി കേൾക്കാൻ ഞാൻ പാടി വരുന്നല്ലോ. എങ്ങനെയാ കിടന്നുറങ്ങുന്നത്? എന്തൊരു നാറ്റവാ! ഞാനിനി ഒന്നും പറയുന്നില്ല, ഇഷ്ടം പോലെ ആയിക്കോളൂ. ഇന്ന് ക്രിസ്മസിന്റെ പേരും പറഞ്ഞു കുടിച്ചു, നാളെ ഓണം വിഷു എന്നൊക്കെ പറഞ്ഞു കുടിക്കാലോ. ആ റോയച്ചനെ കണ്ട് പഠിക്ക്, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. അങ്ങനെ ആണുങ്ങള്. അപ്പോ ഞാനൊരാണല്ല എന്നാണ് നീ പറഞ്ഞു വരുന്നത് അല്ലേ? എങ്കിൽ നീ കിടക്ക്, എന്നെ തുടങ്ങ. ഓഹോ, ഓക്കെ, വാച്ചെങ്കി വാച്ചി. ഞാൻ ഒരു ഹോട്ടലായിരുന്നു കൃഷ്ണ. ടി ട്യൂഷൻ നിർത്തിയപ്പോ താൻ തുടങ്ങിയോ? അതല്ലടോ, പിന്നെ ഒരു വിസ സംഘടിപ്പിക്കാനുള്ള ഓട്ടം ഒരു വിധത്തിലൊക്കെ ഒപ്പിച്ചെടുത്തു. അതിനവിടുത്തെ പ്രശ്നമൊന്നും തീർന്നില്ലല്ലോ. ഇതാരും ഉസ്താദോ? ആ റോയ് സാറല്ലേ. ഇല്ല, ഓഫീസിൽ പോയിരിക്ക. ഞാൻ ഖത്തറിലേക്ക് പോവുക. അപ്പൊ വഴിക്കൊന്ന് കണ്ട് യാത്ര പറഞ്ഞു പോകാൻ നേരത്തി കയറിയതാ. അപ്പൊ ഗൾഫിലേക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് എങ്ങനെ പോകാതിരിക്കും? ആദ്യത്തെ പോക്ക് ഒരു പോക്കായി പോയില്ലേ, ഇനി പോക്ക് വേണം കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ. വണ്ടിപ്പണി തന്നെയാണോ? ഏയ്, അതല്ല, നമുക്ക് നല്ല ജോലി വേറെ കിട്ടി. പിന്നെ വഴിമഹാൽ. വഴിമഹാളോ? എന്ന് വെച്ചാ അതായത് ഈ റെഡിമെയ്ഡ് സാധനങ്ങളെല്ലാം വഴിയിലിട്ട് വിൽക്കുമല്ലോ,
അതാണ് വഴിമഹൽ. നമ്മളെ കൊച്ചാപ്പന്റെ മകന്റെ ഭാര്യയുടെ അഞ്ചത്തിയുടെ ഭർത്താവിന്റെ അലേന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അയാൾക്ക് അവിടെ വഴിമഹാളാ. ആ കേറോപ്പിലാണ് എനിക്ക് ഈ വിസിറ്റ്. കാപ്പ് കുടിച്ചിട്ട് പോ. വേണ്ട, ഹോളിംഗ് സുരിച്ചാ വരുന്നതേ. മാത്രല്ല ആളും വെയിറ്റ് ചെയ്യവിടെ വേണ്ടേ. ആ പിന്നെ ഇപ്പൊ ദൈവം സഹായിച്ചിട്ട് അവിടെ ഒരു കുഴപ്പമില്ല. ഇനി ഞാൻ അവിടെ ചെന്ന് വല്ല കുഴപ്പവും കാര്യം ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ഈ റാക്കിപ്പെട്ട ആൾക്കാർ വരികയാണെങ്കിൽ, ഞാൻ ഉടനെ തിരിച്ചു പോരും. വന്നാൽ ഇപ്പൊ ഈ വേക്കൻസി ഉണ്ടല്ലോ. ഓക്കെ, സീ യു. എക്സ്ക്യൂസ് മീ, ഞാനിവിടെ വെയിറ്റ് ചെയ്തത് തന്നെ കാണാൻ. എന്താ? എനിക്ക് തന്നോടെ ചില കാര്യങ്ങൾ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. സീരിയസ് മാറ്റർ ആവുമ്പോഴേ വീട്ടിൽ വെച്ചൊന്നും പറയാൻ ഒക്കത്തില്ല. ആ തള്ള വലിയ പ്രോബ്ലമാണ് വന്നേ. നമ്മുടെ മാരേജിന് ഏറ്റവും കൂടുതൽ എതിർപ്പുണ്ടാവുന്നത് മതത്തിന്റെ പേരിലായിരിക്കും. ഇപ്പോൾ എവിടെയും അതാണല്ലോ പ്രശ്നം. ഇന്റർകാസ്റ്റ് മാരേജ് ഉണ്ട്, ധാരാളം പ്രോബ്ലംസ് ഉണ്ടാവുമെങ്കിലും അതുകൊണ്ട് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. യുനോ റോയിച്ചാനും ചേട്ടത്തെയൊക്കെ തന്നെ വിളി ചോദിച്ചെന്നിരിക്കും. അതുകൊണ്ട് താൻ വളരെ പ്രിപ്പയർഡ് ആയിരിക്കണം. എന്തായി പറയുന്നത്? മാരേജോ? അതൊക്കെ സ്വയം അങ്ങനെ തീരുമാനിച്ച മതിയോ? നിക്ക് നിക്ക്, നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് എന്റെ മനസ്സിൽ ചില മാസ്റ്റർ പ്ലാൻസ് ഒക്കെ ഉണ്ട്. അതൊന്നും ഇവിടെ വെച്ചത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് താ നാളെ 3:30 ഹോട്ട്സ്പോട്ടിൽ വന്നു. അയ്യോ, ഞാൻ വരില്ല. എന്നാ 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 ദേ, അങ്ങനെ പറഞ്ഞ് പഠിച്ചാക്കല്ലേ. ഐ വിൽ വെയിറ്റ് ദർ, യു മസ്റ്റ് കം. ഞാൻ അന്നേ പറഞ്ഞതാ അവനെ ഇവിടെ നിർത്തണ്ടെന്ന്. ഇതുപോലുള്ള ചുറ്റിക്കളിയൊക്കെ അവന്റെ കയ്യിലുള്ളത്. ആ പെണ്ണിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ഇവിടെ ആദ്യം വന്നപ്പോഴേ അവളെ കണ്ടു കാണും. അല്ലെങ്കിൽ ഞാനുള്ളപ്പോ ഹോസ്റ്റലിൽ നിന്ന് കെട്ടും കെട്ടി അവൻ ഇങ്ങോട്ട് വരത്തില്ലെന്ന് എനിക്കറിയാം. എനിക്കതൊന്നും അല്ലാന്നേ, വെറുതെ നന്നായിട്ടിരിക്കുന്ന ആൾക്കാർ തമ്മിൽ മുഷിയേണ്ടി വരുമല്ലോന്ന് ഓർക്കുമ്പോഴാ. ഇങ്ങനെയായാ മുഷിയേണ്ടി വരും. അവനെ ഇവിടെ നിർത്തിയാൽ ശ്രീദേവിയായിട്ട് മാത്രമല്ല ഈ കോളനിയിലുള്ള എല്ലാവരുമായിട്ടും മുഷിയേണ്ടി വരും. ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചതല്ല. അവനെ ഹോസ്റ്റലിലേക്ക് അയക്കുന്ന നല്ലത്. അവളെ എത്രയും വേഗം ഹോസ്റ്റലിലേക്ക് മാറ്റണം, ഇനി ഇവിടെ നിർത്തണ്ട. ശ്രീലക്ഷ്മി റേനിയോടും മിണ്ടാനൊന്നും പോവാറില്ല. ഓരോന്ന് പറഞ്ഞ് അവൻ അവിടെ പുറകെ നടക്കുന്നത്. ശരിയായിരിക്കാം, പെമ്പിള്ളാരുടെ മനസ്സല്ലേ, മാറിക്കൂടാന്നില്ലല്ലോ. അവളെ ഇവിടെ കൊണ്ടുവരുത്തി ഇങ്ങനെയുള്ള അഫക്ഷനൊക്കെ ഉണ്ടായാൽ പിന്നെ നമ്മളെ സമാധാനം പറയേണ്ടത്. പെട്ടെന്ന് എന്തിനാ ഹോസ്റ്റലിലേക്ക് മാറ്റിയതെന്ന് ചോദിച്ചാ വീട്ടിൽ എന്ത് പറയും? അത് അവളോട് പറഞ്ഞാ മതി, പഠിക്കാനൊക്കെ സൗകര്യം ഹോസ്റ്റലാണെന്ന് പറയാം. നീ കിടക്കാൻ നോക്ക്. ഷൈനി, ആ നീതങ്ങോട്ടാ, ഞാനൊന്ന് വീട് വരെ പോവാം. അതിനെ എത്ര പെട്ടെന്ന്? കുറച്ച് ദിവസമായാലും വീട്ടിൽ പോയിട്ട് അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരാന്ന് വിചാരിച്ചു. ശ്രീലക്ഷ്മി ഞാൻ കൊണ്ടുപോവാ. ആ പിന്നെ എന്നാ, രാജേട്ടൻ ഭക്ഷണകാര്യത്തിൽ അല്പം നിർബന്ധമുള്ള ആളാണെന്ന് അറിയാമല്ലോ. കാർത്തിനമ്മ എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുവോ, നീ ഒന്ന് ശ്രദ്ധിച്ചോണേ. റെനിയാറിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായല്ലേ? ഓ അതൊന്നും സാരമില്ലെന്നേ, നീ എപ്പോഴും മടങ്ങുന്നേ, രണ്ടു ദിവസത്തിനുള്ളിൽ എത്തും. കാർത്തിനമ്മേ, കാർത്തിയാനിമ്മ എന്നാ കൊണ്ടാക്കി വെച്ചിരിക്കുന്നോ? ഷൈനി, ഷൈനി, ഷൈനി. എന്താ മോനെ? ഷൈനി എവിടെ? മോളി പോയിരിക്ക. ആ ശ്രീദേവി വന്നോ? ഇല്ല, രാജി സാർ ഉണ്ടല്ലോ. ആ ശരി, ആ അവളെ ഞാൻ വിളിക്ക. ആ വിളിക്കാം. കണ്ടില്ല, കാപ്പി മുഴുവൻ സാരിയിലായി ഷൈനി, ഞാനത് അറിയാതെ. സാരില്ല, അല്ല ചൂട് കാപ്പി ആയിരുന്നു, സോറി. ചട്ടിലൊക്കെ സാരല്ല, കുഴപ്പമില്ല. ഒരു കാപ്പി എടുക്ക്. അവളെന്തി? എങ്ങനെ വരാനാ? എന്ത് പറ്റി? പറ്റാതെ സൂക്ഷിക്കണം, എനിക്കത്രേ പറയാനുള്ളൂ. എന്തെങ്കിലും കണ്ട കണ്ണടച്ച് നടക്ക, എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്നാ കാര്യം? ശ്രീദേവി അവിടെ ഇല്ല, രാജസാറ് മാത്രമുള്ളപ്പോ ഷൈനി കുഞ്ഞ് അവിടെ പോകുന്നത് എന്നത്തിനാ? ഞങ്ങളും കെട്ടിയോനും കുടുംബമൊക്കെ ആയിട്ട് ജീവിച്ചിട്ടുള്ളവരാ. എന്നാ ഉണ്ടായെന്ന? ഞാൻ മോളി കയറി ചെല്ലുമ്പോ കാപ്പി കുടിപ്പിക്കലും മേല് മറിഞ്ഞു വീഴലും തുടച്ചു കൊടുക്കലും എന്റെ കർത്താവേ, എനിക്കൊന്നും പറയാൻ മേല. നമ്മളെപ്പോലുള്ള കുടുംബക്കാർക്ക് ചേർന്ന പണിയേ ഇത്. കുറച്ച് നേരത്തെ പറയണമെന്ന് വിചാരിച്ചതാ. എന്റെ അപ്പം പണ്ട് പറയാറുണ്ട്, സ്വന്തം ആങ്ങളും പെങ്ങളാണെങ്കിലും
ഒരു പരിധി വിട്ട് അടുക്കരുതെന്ന്. റോയ് കുഞ്ഞ് ആളൊരു ശുദ്ധനാ. മോൻ ഷൈനി കുഞ്ഞിനെ ഒന്ന് നിയന്ത്രിക്കണം. കർത്താവിശ്വാസിയായാണ്, ഇല്ലാത്തതൊന്നും ഞാൻ പറയത്തില്ല. അയ്യോ, അതല്ലേ രസം. കാർത്യാനിയമ്മ അത്താഴത്തിന് എന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നോക്കാൻ ചെന്നപ്പോ രാജേട്ടനായിട്ടൊന്ന് ക്ലാഷ് ആയി. പുള്ളിക്കാരന്റെ കയ്യിലിരുന്ന് കാപ്പി തെറിച്ചെന്റെ സാരിയിലൊക്കെ വീണു. ഓഫീസിൽ നിന്ന് വന്നപ്പോ മുതൽ ഒരു കപ്പ് കാപ്പിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുക. നിന്നിവിടെ കത്രീന ചേർത്തില്ലായിരുന്നോ? എന്നാ പിന്നെ എല്ലാ കാര്യത്തിലും അവരെ വിളിച്ചാ മതിയല്ലോ. അയ്യോ കർത്താവേ, എന്നാ പറ്റി രോഹിതിന്? അത് വേണ്ട, കുടിക്കുന്നെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിച്ചാ മതി. എന്റെ റോയിച്ചനല്ലേ എന്നേക്ക്. ഇതാ അതെ റോയിച്ച, ആ കാർത്യാണിയും എന്തോ പച്ചക്കറികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് രാജേട്ടനെ ചോറിന് എങ്ങോട്ട് വിളിച്ചാലോ? വേണ്ട, അവിടെ കാർത്യാനിയമ്മയില്ലേ, അവരുണ്ടായി കൊടുത്തോളൂ. എന്നാ വാ, നമുക്ക് കഴിക്കാം. എനിക്ക് വേണ്ട. എന്നാ പറ്റി റോഹിച്ചിന്? എന്നതാന്ന് വെച്ചാ പറയുന്നേ. എനിക്ക് നേരത്തെ ഇടന്ന് ഉറങ്ങണം. അങ്ങനെ ഇപ്പൊ നേരത്തെ ഇടന്ന് ഉറങ്ങണ്ട. വേണ്ടടു, അതിനെ വേണ്ടാത്തെ. തന്നോട് മേടിച്ചാലേ രണ്ട് സെന്റ് സ്ഥലം എഴുതി കൊടുക്കണം. എന്നാ രണ്ട് സെന്റ് സ്ഥലം ചെയ്താ? പാലക്കാട് വന്നപ്പോ ഞങ്ങൾ കുറെ കൊണ്ടുവന്നു. പാലക്കാട്. ഈയിടെയായിട്ട് മോളത്തെ പാർട്ടി പച്ചക്കറികളൊന്നും വാങ്ങുന്നില്ലല്ലോ. താഴത്തെ പാർട്ടി മോളത്തെ പാർട്ടിക്ക് നോൺ വെജിറ്റേറിയൻ മതി. ഒരുമാതിരി ആക്കുന്ന വർത്താനം പറയുന്നത് കേട്ടോ. എടോ, ഞാൻ ഈ വണ്ടി തള്ളിക്കൊണ്ട് നടക്കുന്നുവെങ്കിലും ഈ കോളനിയിൽ എന്ത് നടക്കുന്നു എന്നുള്ള വിവരം ഞാനറിയാം. ഇവിടുത്തെ സാറുമാർ തമ്മിലെങ്ങനെ? അവര് ഭയങ്കര ക്ലോസ് അല്ലേ. ഒരുമിച്ച് ഷാപ്പാട്, ഒരുമിച്ച് വെള്ളവടി. അതല്ലടോ വേണ്ട. പിന്നെ എടോ, അവർ തമ്മിൽ കൊടുക്കൽ വാങ്ങൽ വലുതുണ്ടോ? കൊടുക്കാറുണ്ട്, വാങ്ങിക്കാറുണ്ട്. എന്താ കുഴപ്പം? അതല്ലടോ. പിന്നെ തന്നോട് ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയും. പറ. പറ. പൂക്കളത്തിനും പറഞ്ഞാലോ. താൻ മറക്കാനൊന്നും നോക്കണ്ട, ഞാൻ കണ്ടിട്ടുള്ളതാ. താഴത്തെ സാറ് മോള് തമ്മിച്ചേയും, മോളത്തെ സാറ് താഴെ തമ്മിച്ചേയും കാറെ കൊണ്ടുവന്നു. അതെന്താ ഇപ്പൊ ഇത്ര കുഴപ്പം? ഒരു കുഴപ്പമില്ല. ആ, പ്രത്യേകിച്ച് വലിയ വീട്ടിലാകുമ്പോ യാതൊരു കുഴപ്പമില്ല. നമ്മളൊക്കെ സായിപ്പുമാരെ കൂട്ടല്ലേ ജീവിക്കുന്നത്. വാങ്ങിച്ചോണ്ടേ പോകത്തില്ല കേട്ടോ. ഞാൻ പറയുന്നല്ല, ഈ കോളനിയിൽ എല്ലാവരും പറയുന്ന ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ താൻ വിശ്വസിക്കണ്ട. തനിക്ക് ബോധ്യം വരുമ്പോ താൻ വിശ്വസിക്കാൻ മതി. അല്ല പിന്നെ ഇടിഞ്ഞോട്ട് പോവാ. പച്ചക്കറി, പടവലങ്ങ, പാവയ്ക്ക, വേന, മുന്തിരിങ്ങ. മണി പതിനൊന്നായില്ല, എന്താ താമസിച്ചത്? താമസിച്ചു. കുട്ടി എന്താ ഇവിടെ കിടത്തിയിരിക്കുന്നത്? മീനുക്കുട്ടിക്ക് എന്റെ കൂടെ കിടക്കണമെന്ന് ഒരേ നിർബന്ധം. മുകളിൽ ശ്രീദേവി തനിച്ചാണെന്ന് പറഞ്ഞിട്ട് മോള് പോയില്ല. മനുഷ്യൻ ടയർഡായിട്ട് വരുമ്പം സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങാൻ പോലും സമ്മതിക്കത്തില്ല. അതിനെന്നാ, കൊച്ചുകൂടെ കിടന്നോളൂ. വേണ്ട, അതൊരു ശീലമാക്കണ്ട. എടുത്ത് മോളി കൊണ്ടു കിടത്ത്. ഇന്നിവിടെ കിടക്കട്ടെ, ശ്രീദേവി ഉറക്കായി കാണും. നിനക്ക് കൊണ്ടുപോയി കിടത്താൻ പറ്റില്ലെങ്കിൽ അത് പറ ഞാൻ കൊണ്ടു കിടത്തിക്കൊള്ളാം. എന്നെ വിളിച്ചത് ശ്രീദേവി എന്ത് വിചാരിക്കും? ഞാൻ എന്നായിട്ടാ റോഹിച്ചിന് എന്നോട് ഈ ദേഷ്യം? ശ്രീദേവി,
ശ്രീദേവി. ഞാൻ വിചാരിച്ചു രാജേട്ടനാണെന്ന്. മോള് കരഞ്ഞോ? ചെറുതായിട്ട്. അയ്യോ, ഷൈനി നല്ല ഉറക്കമാ, അതാ ഞാൻ കൊണ്ടുവന്നു. താനെവിടെ പോയി കിടക്കായിരുന്നു? തകലി കിട്ടു. അതാ പറയ കിട്ടു. ഓ പറ്റേ, സാറേ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? ആ റോയ് സാറുമായിട്ടുള്ള കൂട്ട് നമുക്ക് വേണ്ട സാറേ. എന്താ തനിക്ക് ഇപ്പോഴെങ്ങനെ തോന്നാൻ? പറയാൻ വിഷമമുണ്ട്, പക്ഷേ പറഞ്ഞില്ലെങ്കിൽ ഞാൻ സാറിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. താൻ കാര്യം എന്താ പറ? സാറിന്നലെ താമസ ചാണല്ലോ വന്നത്. സാറ് വരുന്നതിന് അല്പം മുമ്പ് റോയ് സാറ് മോണിംഗ് സാറില്ലാത്തപ്പോ മോളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? അതുമാത്രമല്ല, ആളുകൾ ഓരോന്ന് പൂച്ചം പൂച്ചം പറഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട്. അതുകൊണ്ട് സാറൊന്ന്. സാറ് വരുന്നതിന് അല്പം മുമ്പ് റോയ് സാറ് മോളിൽ ഇറങ്ങി വരുന്ന കണ്ടു. സാറില്ലാത്തപ്പോ മോളിൽ ഇറങ്ങി വരുന്ന ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? സാറ് വരുന്നതിന് അല്പം മുമ്പ് റോയ് സാറ് മോളിൽ ഇറങ്ങി വരുന്ന കണ്ടു. സാറില്ലാത്തപ്പോ മോളിൽ ഇറങ്ങി വരുന്ന ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? എന്നാ നിനക്ക് സ്വയം അറിയാവുന്നല്ലേ? റോയിച്ച എന്തൊക്കെയായി പറയുന്നേ? റോയിച്ചിന് എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുക. റോയിച്ച ണ്ടല്ലോ എന്താ റോയച്ചനും എന്തെങ്കിലും? എന്നാന്നറിയില്ല, രണ്ടു ദിവസമായിട്ട് റോയച്ചന് വല്ലാത്ത മാറ്റം. കാര്യം എന്നാന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല. ഏയ്, അതൊക്കെ നിന്നെ പറ്റിക്കാനായിരിക്കും. ഇടയ്ക്ക് ഇങ്ങനെ ഒരു സൗന്ദര്യപ്പണക്കം ഉണ്ടാകുന്ന നല്ലതാ. അതൊന്നുമല്ല, റോയച്ചന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. പിന്നെ പിന്നെ ഉണ്ട് ഉണ്ട്. റോയച്ചന്റെ മനസ്സ് നിറയെ നീയല്ലേ, പിന്നെ നിന്നോട് പണങ്ങാൻ പോകുന്നത്? ഇത്ര സെല്ലി മാറ്റസ് കഴിവതും ഒഴിവാക്ക. കരയല്ലേ, വാ വാ. രാജേട്ടൻ എന്താ ഇത്ര വൈകിയത്? ലേറ്റ് ആകുമ്പോ ഒരു ഫോണെങ്കിലും ചെയ്തോടായിരുന്നോ? രാജേട്ടൻ കുടിച്ചിട്ടുണ്ടല്ലേ? ഇവിടെ വരുന്നതിന് മുമ്പ് കുടിക്കാതിരുന്ന ആളാ. ഇനി ഒരിക്കലും കുടിക്കില്ലെന്ന് എന്നോട് പ്രോമിസ് ചെയ്തിരുന്നല്ലേ? ശരിയാ, ഞാൻ കുടിച്ചു. അത്ര വലിയ മഹാഭാവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ വരാന്ന് പറഞ്ഞല്ലേ രാജേട്ടൻ പോയത്. ബീച്ച് പോകാൻ വേണ്ടി മോൾ എത്ര നേരം കാത്തിരുന്നറിയോ? മോളവിടെ താഴെയുണ്ട്. ഏത് നേരം നോക്കിയാൽ അവളവിടെ പോയി വിളിച്ചോളെ. നീ പോണ്ട, കാർത്തേനമ്മ വിട്ടോ മതി. കാർത്തേനമ്മേ, ഞാൻ ചെന്നില്ലെങ്കിൽ അവൾ വരില്ല. നീ എന്തെങ്കിലും അവള് വരത്തില്ലേ? വരുമെന്ന് ഞാൻ നോക്കട്ടെ. താഴെ ചെന്ന് മോളെ എടുത്തു. എന്താണ് നോക്കിക്കുന്നത്? എനിക്ക് വേണ്ട.
നിന്റെ ആന്റി ഒന്ന് കേട്ടോ, ഇല്ലാത്ത ഒരു ശീലങ്ങൾ ഉണ്ടാക്കി വെച്ചോളൂ എല്ലാരും. എന്റെ കുഞ്ഞ് എന്റെ വീട്ടിൽ കിടന്നാ മതി. ഷൈനി ഷൈനി, റോയ്ച്ചിന് എവിടെ പോയി എന്ന്? ഇന്നലെ രാത്രി കാർത്തിയനിയമ്മ മോളെ അടുത്തന്നെ റോയ്ച്ചൻ വല്ലതും പറഞ്ഞോ? ഇന്ന് എന്ന് എന്തൊക്കെയോ കുഴപ്പമുണ്ട് ഷൈനി. ഇന്നലെ രാത്രി രാജേട്ടൻ കുടിച്ചോണ്ടാ വന്നത്, ആകെ ദേഷ്യമായിരുന്നു. ഇങ്ങോട്ട് പോരണമെന്ന് പറഞ്ഞ് കരഞ്ഞതിന് മോളെ തല്ലി. ആദ്യമായിട്ടാ മോളെ തല്ലണത്. ഇന്നലെ ഒന്നും കഴിച്ചില്ല, രാവിലെ ഒന്നും കഴിക്കാതെ പോയത്. നമ്മളറിയാതെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇന്നലെ നിന്നോട് ഞാൻ പറയാൻ വിട്ട, എന്നോട് മോളിലേക്ക് വരരുതെന്ന് റോയിച്ചൻ പറഞ്ഞിരിക്കുന്നേ. അതെന്താ? റോയിച്ചന് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്, രാജേട്ടനും ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. ഇന്നലെ രാത്രി ഞാൻ ഒരുപാട് കരഞ്ഞു. എന്താ ഷൈന ഇങ്ങനെ? എനിക്കൊന്നും അറിയത്തില്ല. എന്തായാലും ഞാനൊന്ന് റോയിച്ചനോട് ചോദിക്കാൻ പോവാ. നീ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യൊന്നും വേണ്ട, ഞാനും ഒന്നും അറിയത്തില്ലെന്ന് നീ വിചാരിച്ചല്ലേ. ഇവിടെ എന്നാ നടക്കുന്നത് എനിക്കറിയാം. ഒന്ന് പതുക്കെ പറ റോയിച്ച, ആരെങ്കിലും കേൾക്കും. കേൾക്കട്ടെ, ഇനി അറിയാത്ത ആരാ ഇവിടെ ഉള്ളത്? ഇത്രയൊക്കെ പറയാൻ വെച്ചിരിക്കാൻ ഞാൻ എന്നാ തെറ്റ ചെയ്തേ? എന്റെ ഭാര്യ 100% വിശ്വസ്തയായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. മറ്റൊരുത്തരെ മനസ്സിൽ വെച്ചുകൊണ്ട് എന്റെ കൂടെ ജീവിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ ചീപ്പായി സംസാരിക്കരുത്. റോയിച്ചിന്റെ മനസ്സിലിരി പിതാണെന്ന് ഇപ്പോഴാ മനസ്സിലായത്. ഞാൻ മോളി പോകുന്നതും രാജേട്ടനോട് സംസാരിക്കുന്നതും എന്റെ കൂട്ടുകാരിയുടെ ഭർത്താവെന്ന നിലയ്ക്കാ, അല്ലാതെ റോയിച്ചൻ പറഞ്ഞു തരത്തിലല്ല. നീ കൂടുതൽ ന്യായം ഒന്നും പറയണ്ട, ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ല. റോയിച്ചിന്റെ മനസ്സൂര്യം കോംപ്ലക്സാ, അസൂയ. അതെ, ഈ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥനാണ്. സോഷ്യൽ സ്റ്റാറ്റസിന്റെ പേരും പറഞ്ഞ് ഭാര്യമാർ കാണിക്കുന്ന എന്തും കണ്ട് കണ്ണടച്ച് വിഡ്ഢിവേഷം കെട്ടി നടക്കുന്ന ഭർത്താക്കന്മാരുടെ വിശാല മനസ്സ്ഥിതി ഒന്നും എനിക്കില്ല. റോയിച്ചന് എങ്ങനെയല്ല കരുതിയത്? എന്റെ മനസ്സ് മുഴുവൻ റോയിച്ചന്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് റോയിച്ചൻ എന്നോട്. മനസ്സുകൊണ്ട് പോലും ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. വേണ്ട റോയിച്ച, ഇനി നമ്മളൊന്നും ശരിയാവില്ല. റോയിച്ചനെന്റെ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് കാര്യമില്ല. നീ പോകും, എനിക്കറിയാം. നിനക്ക് കുറ്റബോധമുണ്ട്, നിനക്ക് എന്നെ ഫേസ് ചെയ്യാൻ പറ്റിയല്ല. നിനക്ക് എന്നെ ഫേസ് ചെയ്യാൻ പറ്റുകയില്ല. രാജേട്ടൻ എന്താ എങ്ങനെ സംസാരിക്കുന്നത്? ഒരാഴ്ച ഞാൻ ഇവിടെ ഉണ്ടാവില്ല, ബാങ്കിന്റെ ആവശ്യത്തിന് മണിപ്പാൽ വരെ പോവുകയാണ്. നീ മോളും വീട്ടിലേക്ക് പോയിരിക്കോ. അതെന്താ പെട്ടെന്നൊരു പ്രോഗ്രാം? പിന്നെ നിന്റെ സൗകര്യത്തിനാണോ ബാങ്കിന്റെ കോൺഫറൻസ് വയ്ക്കുന്നത്? ഞാനിങ്ങും പോകുന്നില്ല, രാജേട്ടൻ പോയിട്ട് വന്നാ മതി. വേണ്ട, ഞാൻ ഇല്ലാന്ന് ഇവിടെ നിൽക്കണ്ട. രാജേട്ടൻ ഇതിനു മുമ്പ് പോയിട്ടുള്ളപ്പോഴും ഞാൻ ഇവിടെ തനിച്ച് നിന്നിട്ടുണ്ടല്ലോ. അതന്നല്ലേ, പക്ഷെ ഇപ്പൊ വേണ്ട. നീ പോവാൻ റെഡിയാവ്? ഇല്ല, ഞാൻ എവിടെയും പോവില്ല. രാജേട്ടൻ എന്തോ മറച്ചു വെച്ചാണ് സംസാരിക്കുന്നത്, അതെന്താണെന്ന് എനിക്ക് അറിയണം. കൂടുതലൊന്നും നീ അറിയണ്ട. മമ്മി മമ്മി എന്തിനാ കരയുന്നെ? അവന് പെണ്ണോടുത്ത് എന്നെ വേണമെന്നല്ല, പഠിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നതാ കാര്യം? അല്പന്മാരുടെ സ്വഭാവമല്ലോ കാണിച്ചത്. ഒരു ഫ്രണ്ടിന്റെ ഭർത്താവിനോട് മിണ്ടീന്ന് പറഞ്ഞല്ലേ അവന് സംശയം. അവനെ ഞാനങ്ങനെ വെറുതെ വിടുകയല്ല. ഇടിയാൻ കിടന്ന് ഒച്ച വെച്ചിട്ട് എന്നാ കാര്യം? കെട്ടിയവനും കെട്ടിയവളും ആവുമ്പോ ഇണക്കവും പിണക്കവും ഒക്കെ ഉണ്ടാവും, അതങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ തീരുകയും ചെയ്യും. അങ്ങനെ തോന്നൽ അവനുണ്ടായിരുന്നെങ്കിൽ ഈ രാത്രിയിൽ ഇവിടെ കയറി വരുമായിരുന്നോ? കാഞ്ഞിരങ്ങാട്ട് കറിയാച്ചന്റെ മഹത്വമൊന്നും കണ്ടിട്ടല്ല ഞാൻ അവൻ. എന്റെ മോളെ കെട്ടിച്ചു കൊടുത്ത് അവന്റെ ജോലി കണ്ടിട്ടാ. നിങ്ങൾ എന്നാത്തിന് ആവശ്യമില്ലാത്തൊക്കെ പറയുന്നേ. റോയിയെ ചെന്ന് കണ്ട് പിള്ളേരുടെ വഴക്ക് തീർക്കാൻ നോക്ക്. ഒരു കള്ളം പറഞ്ഞു നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിടേണ്ട ആവശ്യം രാജ്മോഹൻ ഉണ്ടോ? രാജേട്ടനാകെ മാറിയിരിക്കെ. ഒരു ദിവസം നന്നായിട്ട് കുടിച്ചോണ്ടാ വന്നത്. അവൻ കുടിച്ചോണ്ട് വരാൻ അവിടെ എന്താ ഉണ്ടായത്? എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. രാജേട്ടൻ ഈയിടെയായിട്ട് എന്തൊക്കെയോ സംശയങ്ങളാ. ചേച്ചിയോടോ അതേതായാലും ഉണ്ടാവില്ല. ഒരു കാര്യമില്ലാതെ അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുമോ? നീ എന്തെങ്കിലും വിട്ടിത്തം കാണിച്ചിരിക്കും. ഞാൻ താഴെ പോകുന്നതും റോയിച്ചനോട് സംസാരിക്കുന്നൊന്നും രാജേട്ടന് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. എന്ന് രാജ്മോഹൻ നിന്നോട് പറഞ്ഞു? രാജേട്ടന്റെ പെരുമാറ്റത്തിലും സംസാരത്തിലും അങ്ങനെ തോന്നുന്നു. നിനക്ക് നിസ്സാര കാര്യം മതിയല്ലോ കരയാൻ. ഒരാഴ്ച കഴിഞ്ഞ് അവൻ വരുമ്പോ നിന്നെ ഒന്ന് കൊണ്ടുപോയിക്കോളും. രാജേട്ടൻ എനിക്കറിയില്ല, രാജേട്ടൻ എങ്ങും പോയിട്ടുണ്ടാവില്ല. ഷൈനി റോയിച്ചനോട് പിണങ്ങി വീട്ടിൽ പോയിരിക്കാം.
അപ്പോൾ നിങ്ങൾ കൂട്ടുകാരികൾ രണ്ടുപേരും കൂടി എന്തോ ഒപ്പിച്ചിട്ടുണ്ട്. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എന്തൊക്കെയാ രാജാവ് കേൾക്കുന്നത്? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുവെന്ന് കരുതി ഭാര്യയും കുട്ടിയും ഒക്കെ വീട്ടിലേക്ക് പറഞ്ഞയക്കെന്ന് വെച്ചാൽ കുടുംബക്കാർക്ക് പറ്റിയ പണിയാണോ? മോനെ, കുടുംബവും ജീവിതവും ഒക്കെ ആകുമ്പോൾ ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ പരസ്പരം പറഞ്ഞു തീർക്കാതെ മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറുക എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടായെന്ന് നീ ഇതുവരെ സീതയോട് ചോദിച്ചിട്ടില്ല. അതാ നീ ചെയ്ത തെറ്റ്. പിന്നെ നിനക്ക് ഇങ്ങനെ ഒരു ധാരണ ഇപ്പോഴും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ ഇനി ഇവിടെ താമസിക്കണം. വേറൊരു വീട് നോക്കി നിങ്ങൾ അങ്ങോട്ട് താമസമാക്കി, അതല്ലേ നല്ലത്? നീ മണിപ്പാലിൽ പോകുന്നത് കള്ളം പറഞ്ഞ് ഇവിടെ കുത്തിയിരിക്കുക. അവൾ അതും പറഞ്ഞാ കരച്ചത്. മോളും അച്ഛനെ കാത്തിരിക്കുക. രാജ, ആരെങ്കിലും ഇതൊക്കെ അറിഞ്ഞാൽ നിന്റെ വിലയ്ക്കും നിലയ്ക്കും തന്നെയല്ലേ മോശം. മോനെ, ഞാൻ ഇറങ്ങുന്നു. നീ എപ്പോഴങ്ങോട്ട് വരുന്നത്? അനാവശ്യമായി മനസ്സിൽ വളരുന്ന സംശയം നാശത്തിലെ കലാശി. എനിക്കിപ്പോ ഇത്രയും നിന്നോട് പറയാനുള്ളൂ. വരട്ടെ. ഷൈനി, ഷൈനി മോളെ, ഷൈനി. അവൾ എവിടെ പോയി? ഷൈനി അങ്ങോട്ട് വന്നില്ലേ? ഇല്ല, അങ്ങോട്ടാണല്ലോ പോകുന്നത്. അങ്ങോട്ടാണ് വന്നതെന്ന് നിനക്കെന്താ ഇത്ര ഉറപ്പ്? എന്നിട്ട് അവൾ അവിടെ എത്തുമെന്ന് അന്വേഷിച്ചോ? നിനക്കൊക്കെ നാണമുണ്ടോടാ? അവളുടെ കൂട്ടുകാരുടെ കെട്ടുകൊണ്ട് സംസാരിച്ചു എന്ന് പറഞ്ഞ് അവളെ സംശയിക്കാൻ? അപ്പച്ച കാര്യങ്ങൾ അറിയാൻ സംസാരിക്കുന്നത്? എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ഞാൻ വന്നത്. അവൾ എന്റെ മോളാ. ആ മഹാത്മ്യൊന്നും പറയാതിരിക്കുന്ന. എന്താടാ പറഞ്ഞാല്? വല്ലവരും പറഞ്ഞു കേട്ടോ അല്ലാതെ നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. എന്നിട്ടില്ലാത്ത പറഞ്ഞ് എന്റെ മോളെ സംശയിക്കുന്നു. എടാ, നിനക്കൊക്കെ പഠിപ്പും വിവരം ഉണ്ടായിട്ട് എന്നതാ കാര്യം? അപ്പച്ചന് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. മനസ്സിലാകത്തോണ്ട് തന്നെയാ നിന്നോട് ചോദിച്ചത്. എടാ, താഴെയും മോളിലുമായി താമസിക്കുന്നവരാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരും സംസാരം ഉണ്ടാവും. പ്രത്യേകിച്ച് കൂട്ടുകാരികളാവുമ്പോ അതിനിങ്ങനെയൊക്കെ സംശയിക്കാൻ പോയാ നീയൊക്കെ എങ്ങനെ ജീവിക്കൂടാ? ഒരുത്തന്റെ ഭാര്യയായിട്ട് ജീവിക്കുമ്പോ അതിന് കുറെ ലിമിറ്റ്സ് ഉണ്ട്. അതിൽ കൂടുതലാകുന്ന വെച്ചാൽ തെറ്റ് ചെയ്ത ആരും ഒരിക്കലും തെറ്റാണെന്ന് സമ്മതിക്കാറില്ല. എന്റെ മോളെ പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എല്ലാ തന്തമാർക്കും മക്കളെ പറ്റി അങ്ങനെ തോന്നും. ആറുമാസമായിട്ട് അവൾ എന്റെ കൂടെയാ ജീവിക്കുന്നത്. എനിക്കറിയാവുന്ന പോലെ നിങ്ങൾക്ക് ആർക്കും അവളെ കുറിച്ച് അറിയത്തില്ല. അപ്പൊ എന്റെ മോള തെറ്റ് കാര്യല്ലേ? ഇനി നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല. എനിക്കൊന്നറിയണം, എന്നതാ അതിന്റെ ഉദ്ദേശം? എന്നാ നീ ഒന്ന് മിണ്ടാത്തെ? എന്റെ മോളെ നിനക്ക് ഉപേക്ഷിക്കണോ? പറ. അങ്ങനെ നീ പറഞ്ഞാൽ ഞാൻ നിന്റെ കാലു പിടിക്കുന്നൊന്നും നീ കരുതണ്ട. അവളെ വിശ്വാസമില്ലാത്തരത്തിന്റെ കൂടെ എന്റെ മോളെ പറഞ്ഞേക്കാൻ ഞാൻ തയ്യാറല്ല. നിനക്ക് വേണ്ടെന്ന് കരുതി എന്റെ മോള് വീട്ടിലിരുന്നു പോകുന്നില്ല. ഓ, ക്രിസ്ത്യാനിക്ക് രണ്ടാം കെട്ട് പാടില്ല എന്നൊരു നിയമം ഉണ്ടല്ലേ, എനിക്കറിയാം. ഞാൻ പോയി മെത്രാനെ കാണും, അതുമല്ലെങ്കിൽ വേറെ വഴി നോക്കും. ഇവിടെ കോടതിയും വക്കീലൊക്കെ ഉള്ളത് അതിനുവേണ്ടിയാ. നമുക്കിനി കോടതി വെച്ച് കാണാം. അപ്പൊ തന്നെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ. അങ്ങനെ തന്നെ. ആരാ വന്നു നോക്കി? ആ, എന്താണ് പെണ്ണും പടക്കോഴിക്കായപ്പോ നമ്മളെയൊക്കെ മറന്നല്ലേ? ഏയ്, അതൊന്നുമല്ല, കുറച്ച് തിരക്കിലായിരുന്നു. ആ, ഇരിക്കെ. അണിമൂണൊക്കെ ആഘോഷിച്ച് ലോകം മുഴുവൻ ചുറ്റി നടക്കുകയായിരുന്നല്ലേ നിന്റെയൊക്കെ സമയം. ഷൈനി എന്താ കൊണ്ടുവരാഞ്ഞത്? അവള് വീട്ടിൽ പോയിരിക്കുക. കൈയെ കിട്ടേണ്ട താമസം, സംഗതി ഒപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോയാക്കി. അനി, എന്തെങ്കിലും കുടിക്കാനെടുക്ക. എന്നതാടെ മുഖം അല്ലാതിരിക്കുന്നത്? ഉറക്കവിളപ്പ് കൂടിയത് കൊണ്ടാണോ? ആ, പിന്നെ എന്നതൊക്കെയാ വിശേഷങ്ങൾ? ഞാൻ ചേട്ടായി ഒന്ന് കാണാമെന്ന്. എന്നതാ കോള്? വല്ല കേസ് വേണോ? അതേക്കുറിച്ച് ഒന്ന് ആലോചിക്കാനാ. ആരാ കക്ഷി? ഞാൻ തന്നെയാ. എന്നതാ പ്രശ്നം? ചേട്ടത് കേൾക്കണ്ട. എന്നതാടാ ചേട്ടത് കേൾക്കാൻ പാടില്ലാത്ത പ്രശ്നം? പറ. ഇത് രണ്ടാളും കൂടെ എന്നെ എടുക്കും. അവിടെ കാപ്പി കുടിക്കുന്നതിന് മുമ്പ് തുടങ്ങിയ
അങ്ങോട്ട്. ഏയ് ഒന്നുമില്ല, പിന്നെ ഞങ്ങൾ വേറൊരു കാര്യം ഡിസ്കസ് ചെയ്താ അത്രേ ഉള്ളൂ. എന്നാ റോയിക്കൊരു വല്ലായ്മ? ഏയ് ഒന്നുമില്ല, ഇവൻ ഷൈനിയുമായി പിണങ്ങി വന്നിരിക്കുക, ഡൈവോഴ്സ് ചെയ്യണോന്ന്. അയ്യോ എന്റെ കർത്താവേ, ഞാൻ എന്നതായി കേൾക്കുന്നേ? കല്യാണം കഴിഞ്ഞിട്ട് ആറ് മാസമല്ലേ ഉള്ളൂ, അതിനു മുൻപ് അവന്റെ ഫ്ളാറ്റിന്റെ മുകളിൽ താമസിക്കുന്ന ഷൈനിയുടെ ഒരു ഫ്രണ്ടും ഹസ്ബൻഡും ആണ്. അയാളും ഷൈനിയും തമ്മിൽ അടുപ്പമുണ്ടെന്ന് ഇവനൊരു സംശയം. ഷൈനി പണങ്ങി വീട്ടിൽ പോയിരിക്കുക, അവളുടെ തന്ത വന്ന് ഇവനെ ഒന്ന് വരട്ടി കോടതി കയറ്റുമെന്ന് പറഞ്ഞു. അയ്യോ, നല്ല വെള്ളലുവ പോലെ ഒരു പെണ്ണിനെയും കയ്യെ കെട്ടിയിട്ട് അവൻ വന്നിരിക്കുന്നു, ഡൈവോഴ്സ് വേണമെന്നും പറഞ്ഞു. ഇക്കണക്കിന് എവിടെ ഞാൻ എത്ര പ്രാവശ്യം ഡൈവോഴ്സ് ചെയ്യണം? ആ അത് നേര, ഞാൻ ആയതുകൊണ്ടാ സഹിച്ചു പോകുന്നത്, അല്ലേ കാണായിരുന്നു. റോയിച്ച കാപ്പി കുടിക്കേ. ഏതായാലും ഞാൻ ഷൈനയെ ഒന്ന് കാണട്ടെ. നിങ്ങൾ കാനറ ബാങ്ക് മാനേജർ? അതെ ഞാൻ തന്നെ. എന്നെ മനസ്സിലായോ? അഡ്വക്കേറ്റ് ജോൺ സാമുവൽ. കാത്തിരിക്കാം. വേണ്ട, നമുക്ക് കൂടെ ഇരിക്കാം. ഞാൻ റോയി അന്വേഷിച്ചു വന്നതാ, നമ്മുടെ ഒരു പയ്യന്. താഴെയല്ലേ? കണ്ടില്ല, ഇവിടെ കാണുമെന്ന് വിചാരിച്ചു. എവിടെ പോയതാന്ന് അറിയാമോ? അറിയില്ല. എന്താ നിങ്ങൾ തമ്മിൽ കാണാറില്ലേ? ഇല്ല. നല്ല രസത്തിലല്ല അല്ലേ? നിങ്ങൾ തമ്മിൽ വലിയ കമ്പനി ആയിരുന്നു എന്നാണല്ലോ കേട്ടിട്ടുള്ളത്. ഐ മീൻ ഫാമിലി ഫ്രണ്ട്സ്. അങ്ങനെ ആയിരുന്നു. ഇപ്പോഴല്ല അല്ലേ? ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇയാളെന്താ കോടതിയിലെ ക്രോസ് വിസ്താരം പോലെ ചോദിക്കുന്നതെന്ന്. സത്യമാണ്, 10-15 വർഷം കോടതി കിടന്ന് വായിട്ടരച്ച് അങ്ങനെ ആയിപ്പോയി. സോറി. കാപ്പി എടുക്കാൻ ഇവിടെ വൈഫില്ല. അറിയാം, ഞാൻ ഷൈനിയെ കണ്ടിട്ടാ വരുന്നത്. ഷൈനി എല്ലാം പറഞ്ഞു. മിസ്റ്റർ രാജ്മോഹൻ, റോയിയും ഷൈനിയും തമ്മിലുള്ള പിണക്കം തീർക്കാനാണ് ഞാൻ ഇറങ്ങിത്തിരിച്ചത്. പക്ഷെ ആ കുരു കഴിയണമെങ്കിൽ അത് നിങ്ങളുടെ ആയിരിക്കും. മനസ്സിലായില്ല. അവർ തമ്മിൽ പിണങ്ങാനുള്ള കാരണം നിങ്ങളാണ്. ഞാനോ? യെസ്, നിങ്ങളും ഷൈനിയും തമ്മിലുള്ള കണക്ഷൻ. ഇല്ല, ഞങ്ങളും ഞങ്ങളുമില്ല. ശരിയായിരിക്കാം, അതേപോലുള്ള ബന്ധം മാത്രമേ നിങ്ങളുടെ ഭാര്യയും റോയിയും തമ്മിലുള്ളൂ. പക്ഷേ നിങ്ങളത് തെറ്റിദ്ധരിച്ചു. ഏറ്റവും നല്ല നിലയിൽ കഴിയുന്ന കുടുംബങ്ങളിലാണ് എളുപ്പത്തിൽ അപകടങ്ങൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിവിടെയും സംഭവിച്ചു. നമുക്ക് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാം മിസ്റ്റർ രാജ്മോഹൻ. നിങ്ങൾ എന്നോട് സഹകരിക്കണം. നാളെ രാവിലെ 10 മണിക്ക് എന്റെ വീട് വരെ വരുന്നതിൽ അസൗകര്യമൊന്നുമില്ല. ഇല്ല. ഇതാണ് എന്റെ അഡ്രസ്, ഞാൻ വെയിറ്റ് ചെയ്യും. ഇവിടെ വന്നു ഇയാൾക്കുണ്ട് ഇവിടെ കാര്യം. ആഹാ, കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ രണ്ട് കക്ഷികളും. വാ 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 വാ, ഇരിക്കെ ഇരിക്കെ, അങ്ങോട്ട് ഇരിക്കെ. അനിയെ കാപ്പി എടുക്ക്, നമ്മുടെ കക്ഷികൾ എത്തിയിട്ടുണ്ട്. രണ്ടുപേരോട് ഒരേ സമയത്ത് തന്നെ വരണമെന്ന് പറഞ്ഞത് പ്രശ്നങ്ങൾ രണ്ടും ഒന്നായതുകൊണ്ട്. രണ്ടുപേർക്കും സംശയം സ്വന്തം ഭാര്യമാരെ. സാധാരണ കാണുന്നത് ഭർത്താക്കന്മാരെ സംശയിക്കുന്ന ഭാര്യമാരെയാണ്. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ നേരെ തിരിച്ചാ. ഞാൻ അറിഞ്ഞിടത്തോളം ശ്രീദേവിക്കും ഷൈനിക്കും പരസ്പരം വിശ്വസിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. ഞാൻ രണ്ടുപേരെയും കണ്ട് സംസാരിച്ചു. അവർ സകല ദേവങ്ങളെയാണ് ഇട്ട് പറയുന്നു അവർ തെറ്റ് ചെയ്തെടുക്കുന്നു. ഭർത്താക്കന്മാരെ അവർക്ക് പൂർണ്ണ വിശ്വാസവുമാണ്. ഇനി നിങ്ങളാണ് പറയേണ്ടത്. സ്വന്തം മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടോന്ന്. എന്താ രണ്ടുപേരും ഒന്നും ഉണ്ടാക്കത്? ഡ്രൈവറും വേലക്കാരും പച്ചക്കറിക്കാരനും പറയുന്നതാണ് നിനക്കൊക്കെ പ്രമാണം. അവിടെയാണ് തെറ്റുപറ്റിയത്. എടാ, കൊച്ചു കൊച്ചു പണക്കങ്ങളോട് വലിയ ദുരന്തങ്ങൾ വരുത്തി വെക്കാൻ എളുപ്പമാണ്. ജീവിതം ഒരിക്കലേ ഉണ്ടാവൂ, അത് മറക്കരുത്. കേറി വന്നിരിക്കുന്നു ഡൈവോഴ്സ് എന്ന് പറഞ്ഞു. ഡൈവോഴ്സിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നിനക്കറിയാമോ? ഇപ്പൊ ഇതൊരു പുതിയ ഫാഷനായി മാറിയിരിക്കുകയാണ്. വിവാഹത്തിന്റെ പിറ്റേന്ന് തന്നെ ഡൈവോഴ്സ് വേണമെന്നും പറഞ്ഞു വരുന്നവന്മാരുണ്ട്. കാരണം ചോദിച്ചാൽ പറയും ഫസ്റ്റ് നൈറ്റിന് എന്തോ ചോദിച്ചപ്പോ പെണ്ണ് കരഞ്ഞെന്ന്. നിന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി? 6 മാസം ആകാൻ പോകുന്നു. എടാ, 6 മാസം തികയാതെ ഡൈവോഴ്സ് ചെയ്യാൻ പറ്റില്ലെന്ന് നിയമമുണ്ടെന്ന് നിനക്കറിയാമോ? എവിടം വരെ വിസ്താരമൊക്കെ
മധുരം നല്ല ലക്ഷണമാ. കഴിക്ക് കഴിക്ക്. എനിക്കൊന്നേ പറയാനുള്ളൂ, പരസ്പര വിശ്വാസമാണ് ദാമ്പത്യ ജീവിതത്തിന്റെ അടിത്തറ അല്ലേ ആനി? രണ്ടുപേരും നേരത്തെ വില്ലന്മാരായിരിക്കും, അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ കാരണം. ഇനി സമയം കളയണ്ട, രണ്ടുപേരും പോയി പെമ്പിള്ളേരെ വിളിച്ചോണ്ട് വാ. കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് സോൾവ് ചെയ്തിട്ടുണ്ട്, ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നെ ബുദ്ധിമുട്ടിക്കരുത്. നിങ്ങൾ മാത്രം മോശക്കാരൊന്നുമല്ല, ഭർത്താക്കന്മാരെ ജോലി കഴിഞ്ഞ് വരുമ്പോ പുഞ്ചിരിക്കുന്ന മുഖവുമായി അവരെ സ്വീകരിക്കാതെ വേറെ എവിടെയെങ്കിലും പോയിരുന്ന ആർക്കാ ഇഷ്ടപ്പെടുക? അതുകൊണ്ട് മേലിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകാൻ നോക്കണം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾക്ക് രണ്ടാൾക്കും സൗന്ദര്യത്തിന് കുറവൊന്നുമില്ല, സമ്മതിച്ചു. ആരോഗ്യത്തിനും കുറവൊന്നുമില്ലല്ലോ. ഈ വേലക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് കൊച്ചമ്മ ഞമഞ്ഞിരിക്കാതെ സ്വന്തമായിട്ട് ജോലി ചെയ്ത് ഇവറ്റകളെ പറഞ്ഞേക്ക്. ഇനി മാന്യന്മാർ രണ്ടുപേരും വന്നാട്ടെ, ഇനി വന്നാട്ടെ വന്നാട്ടെ. ഇനി ഇമ്മാതിരി പരാതികളുമായി വന്ന് എന്നെ വിഷമിപ്പിക്കും. ഇനി അങ്ങനെ നാട്ടെ, ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് നിൽക്കുന്നു ഒന്ന് കാണട്ടെ കാണട്ടെ കാണട്ടെ. വെരി ഗുഡ് വെരി ഗുഡ്. ഇനി എല്ലാവരും സ്ഥലം വിട്, വീട്ടിൽ പോ, വിളിച്ചോണ്ട് വീട്ടിൽ പോ, വിളിച്ചോണ്ട് വീട്ടിൽ പോ. അവിടെ 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 നിങ്ങളുടെ വണ്ടിയാണ്. ഞാനും ആനയും അങ്ങോട്ട് വരുന്നുണ്ട്, ഉഗ്രന് ഒരു ഷാപ്പാട് വന്നേക്കണം. കണ്ടോടേ ഒരു പ്രശ്നം തീർന്നു. ഞാൻ കുറച്ചു നേരെ ശ്രദ്ധിക്കായിരുന്നു, നിങ്ങൾക്ക് പെമ്പിള്ളേടുത്ത് മാത്രം എന്താ ഇത്ര തമാശയും കളിയുമൊക്കെ? അതൊക്കെ പറ കേക്കട്ടെ കേക്കട്ടെ, എല്ലാരും കേക്കട്ടെ. അതിനുവേണ്ടി തന്നെയാ പറയുന്നേ, എന്റെ അടുത്ത് ഈ വേലയൊന്നും വേണ്ട. ആഹാ, എന്നെ എങ്ങനെ മണ്ടിയാക്കാനൊന്നും നോക്കണ്ട. ഈ കേസിൽ ഇത്രയും ഇൻട്രസ്റ്റ് കാണിച്ചപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തോ പന്തികളുണ്ടെന്ന്. പ്രായമായാലും മനുഷ്യനും